أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد أفلح من تزكى وذكر اسم ربه فصلى بل تؤثرون الحياة الدنيا والآخرة خير وأبقى إن هذا لفي الصحف الأولى صحف إبراهيم وموسى. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ആദരണീയരായ സാദാത്തുക്കൾ, ഉലമാൽ, യുവാക്കൾ, മുസ്ലിമീങ്ങൾ, മുഅ്മിനീങ്ങൾ, പ്രിയപ്പെട്ട സഹോദരിമാർ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധ റമളാനിനെ സ്വീകരിക്കാൻ അള്ളാഹു അവസരം നൽകി. ഒരുപക്ഷെ ഇന്ന് മഗ്രിബോടുകൂടി മഹത്തായ ഈ മാസം നമ്മളുമായി വിട പറയും. നാളെയും കൂടി നമുക്ക് റമളാനിൽ നിന്ന് ലഭിച്ചാൽ അൽഹംദുലില്ലാ, വളരെ സന്തോഷം, വളരെ ലാഭകരമായ ഒരു കച്ചവടം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് ആ കച്ചവടം നടക്കുന്നതിനനുസരിച്ച് ലാഭം ലഭിക്കുമെന്ന് കണ്ടാൽ അതിൻ്റെ ദിവസങ്ങൾ എത്രയും കൂടുതൽ ലഭ്യമാകുന്നതാണ് ബിസിനസ്സുകാരൻ ഇഷ്ടപ്പെടുക. ഇതുപോലെ ആഖിറത്തിനു വേണ്ടിയുള്ള ഏറ്റവും ഹൈറായ ധാരാളം കാര്യങ്ങൾക്ക് വലിയ പ്രതിഫലം ലഭിക്കുന്ന ദിവസങ്ങൾ, അത് നമുക്ക് നാളെയും കൂടി കിട്ടിയാൽ വളരെ സന്തോഷം. ഏതായിരുന്നാലും അള്ളാഹുവിൻ്റെ തീരുമാനം നമുക്കറിയില്ല. നമുക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല ഇനിയും ധാരാളം ദിവസങ്ങൾ, ധാരാളം പരിശുദ്ധ റമദാനുകൾ സ്വീകരിക്കാനും യാത്രയാക്കാനും ജീവിതത്തിൽ അള്ളാഹു തൗഫീഖ് നൽകുമാറാകും. ഇന്നത്തെ ഈ ദിവസം പൂർത്തീകരിക്കുന്നത് വരെ നമുക്ക് ആയുസ് ഉണ്ട് എന്നതിന് യാതൊരു ഗ്യാരണ്ടിയും ഇല്ല. അള്ളാഹു അവന്റെ പൊരുത്തത്തിൽ നമുക്കെല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും തൗഫീഖും വർദ്ധിപ്പിക്കട്ടെ. നമ്മുടെ കൂടെ കഴിഞ്ഞ റമദാനിന്റെ 29-ന് ഇതേപോലെ നാം സംഘടിപ്പിച്ചിരുന്ന ഈ പള്ളിയിലെ പ്രാർത്ഥനാ സദസ്സിൽ പങ്കെടുത്തിരുന്ന പലരും ഇപ്പോൾ ഖബറിലാണ്. അള്ളാഹുവെ അവരുടെ എല്ലാം ഖബറിൽ നീ സന്തോഷം നൽകണേ. അള്ളാഹു ഞങ്ങളുടെ സദസ്സുകളും ഞങ്ങളുടെ സ്ഥാപനങ്ങളും ഞങ്ങളുടെ എല്ലാ സംരംഭങ്ങളും നീ സ്വീകരിക്കണേ. അള്ളാഹു
മരണസമയം ആഖിബത്ത് നന്നായി മരിക്കണം. അതാണല്ലോ ഏറ്റവും വലിയ വിഷയം. ബഹുമാനപ്പെട്ട അഹമ്മദ് ബിനു ഹംബൽ റളിയല്ലാഹു അൻഹു നാല് മദ്ഹബിന്റെ ഇമാമിങ്ങളിൽ അവസാനത്തെ വ്യക്തിയാണ്. 1,000,000+ ഹദീസ് മനഃപ്പാഠമാക്കിയ വലിയ മഹത്വമുള്ള വ്യക്തിത്വമാണ്. പരിശുദ്ധ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയ സംരക്ഷണത്തിനു വേണ്ടി ജയിലിൽ കിടക്കുകയും അന്നത്തെ ഭരണാധികാരികൾ മഹാനവരുകൾ സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു നിന്ന കാരണത്താൽ അടിച്ച് വേദനിപ്പിച്ച് രക്തം പൊട്ടിക്കുകയുമൊക്കെ ചെയ്തപ്പോൾ അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി എല്ലാം സഹിച്ച വലിയ മഹാനാണ് അഹമ്മദ് ബിനു ഹംബൽ റളിയല്ലാഹു അൻഹു. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദുമാണ്. ബഹുമാനപ്പെട്ടവരോട് ഒരിക്കൽ ചോദിച്ചു, ഈ കുറച്ചാളുകൾ പള്ളിയിൽ ഇങ്ങനെ ഇത്തിക്കാഫിരുന്നു, നമ്മളെല്ലാവരും പള്ളിയിൽ ഇത്തിക്കാഫിനെ കരുതിയവരാണ്. പള്ളിയിലിരിക്കുക എന്നതൊരു വലിയ പുണ്യകർമ്മമാണ്. ഇത്തിക്കാഫിനെ കരുതി അള്ളാഹിന്റെ മേലെ തവക്കുലാക്കിയിരിക്കുന്ന കുറെ സൂഫിയാക്കൾ, അവരെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അവരൊരു വിവരമില്ലാതെ ഇങ്ങനെ പള്ളിയിലിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോ മഹാനവറുകൾ പറഞ്ഞു, അവരെ സംബന്ധിച്ച് നിങ്ങൾക്ക് അബദ്ധം പറ്റി, അവർക്ക് വിവരമുള്ളത് കൊണ്ടാണ് അവർ പള്ളിയിലിരിക്കുന്നത്. അള്ളാഹുവിന്റെ വീട്ടിലാണ് അവർ വന്നിരിക്കുന്നത്, അവര് വിവരമുള്ളത് കൊണ്ടാണ് പള്ളിയിൽ തന്നെ ഇരിക്കുന്നത്. ആ മഹാനായ ഇമാം അഹമ്മദ് ബിനു ഹംബൽ റളിയല്ലാഹു അൻഹു വഫാത്തിനോടടുത്ത സമയം എന്തോ ഒന്നിങ്ങനെ ചൂണ്ടുന്നുണ്ട്, എന്തോ പറയുന്നുണ്ട്, എന്താണെന്ന് മനസ്സിലാകുന്നില്ല. മകൻ ചെവിട് കൊണ്ടുപോയി വായിന്റെ സമീപത്ത് വെച്ചപ്പോ എന്നിങ്ങനെ പറയുന്നു. അപ്പോൾ ബാപ്പയോട് ചോദിച്ചു, എന്താണ് ഈ പറയുന്നത് ഈ ഒരു അവസരത്തിൽ? അപ്പൊ പറഞ്ഞു, അല്ലാഹുവിന്റെ ഖുർആനിലുണ്ടല്ലോ, അനിൽ യമീനി വാനി ശിമാലി ഖൈദ്, വലത്തും ഇടത്തുമൊക്കെ ഇരിക്കുന്ന മലക്കുകളുണ്ട്, കുറെ ആളുകൾ എന്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, എന്റെ നേരെ മുന്നിൽ ഇബ്ലീസും ഇരിക്കുന്നുണ്ട്, അവനവന്റെ തലയിൽ മണ്ണ് വാരിയിട്ടിരിക്കുകയാണ്. എന്നിട്ട് അവൻ എന്നോട് പറയുന്നു, നജൗത മിന്നീ, ഓ അഹ്മദേ, എന്റെ ശറിൽ നിന്ന് നീ രക്ഷപ്പെട്ടുപോയി. എന്നോടവൻ പറയാണ്, എന്റെ ശറിൽ നിന്ന് രക്ഷപ്പെട്ടുപോയി. അപ്പ ഞാൻ അവനോട് പറഞ്ഞു, ലാ ബഅദു, നിന്നിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറയാനായിട്ടില്ല. അത് പറയണമെങ്കിൽ എന്റെ മരണം നടക്കുന്നതുവരെ, എനിക്ക് മരണം സംഭവിക്കുന്നതുവരെ ബാക്കിയുള്ള സമയവും കൂടി നിന്റെ ശറിന്ന് രക്ഷപ്പെടണം. അതാണ് ഞാൻ പറഞ്ഞത്, ലാ ബഅദു, നിന്റെ ശറിന്ന് രക്ഷപ്പെട്ടു എന്ന് പറയാനായിട്ടില്ല. ബഅദു ശേഷം പറയാം, മരണം കഴിഞ്ഞിട്ടേ പറയാൻ പറ്റൂ. ഓ സുഹൃത്തുക്കളെ, ആ മഹാനായ അഹമ്മദ് ബിനു ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ, ആ ജനാസയിൽ പങ്കെടുക്കാൻ കുറെ ആളുകൾ വന്നിട്ടുണ്ട്. മഹാനവറുകളുടെ ജനാസ എടുക്കുമ്പോ കുറെ പക്ഷികൾ ഇങ്ങോട്ട് വന്നു. ആ പക്ഷികൾ വന്നിട്ട് അഹമ്മദ് ബിനു ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ മയ്യിത്ത് കട്ടിലിന്റെ മേലെ വന്നിട്ട് ആ മയ്യിത്ത് കട്ടിലിന്റെ മേലെ ചിറക് തട്ടിച്ച് ബർക്കത്തെടുക്കുകയാണ്. ഈ പക്ഷികൾ ഇങ്ങനെ ബർക്കത്തെടുക്കുന്ന കാഴ്ച കണ്ടപ്പോൾ അന്നത്തെ ഒരൊറ്റ ദിവസം 4,000+ യഹൂദികൾ
എന്ന കലിമ ചൊല്ലി അംഗീകരിച്ച് മഹാനവറുകളുടെ മയ്യത്ത് കട്ടിലിന്റെ സമീപത്ത് പക്ഷികൾ വന്ന് ബറക്കത്തെടുക്കുന്നത് കണ്ടപ്പോ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ടെന്നാണ് ഇബ്നുൽ അത്താർ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നത്. ആ മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ മരണത്തോടടുത്ത സമയം ഇബ്ലീസ് സമീപത്ത് വന്നിട്ട് നിങ്ങൾ രക്ഷപ്പെട്ടുപോയി അഹ്മദേ എന്ന് പറയുമ്പോൾ പറഞ്ഞ വാക്കാണ് നിന്റെ ശരീരം രക്ഷപ്പെട്ടു എന്ന് പറയാനായിട്ടില്ല. അത് പറയണമെങ്കിൽ മരണം കഴിയുന്നത് വരെ എന്റെ സമയം കഴിഞ്ഞാലേ പറയാൻ പറ്റൂ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ പരിശുദ്ധ റമദാനിനെ സ്വീകരിച്ചു, റമദാനിനെ അംഗീകരിച്ചു, റമദാനിനെ ബഹുമാനിച്ചു, പരിശുദ്ധ ഖുർആനിനെ അംഗീകരിച്ചു, ഖുർആനിനെ ബഹുമാനിച്ചു, അല്ലാഹുവിന്റെ വീടുകളെ പരിഗണിച്ചു, ഈ റമദാനിൽ കഴിവനുസരിച്ച് സൽക്കർമ്മങ്ങളൊക്കെ നമ്മൾ ചെയ്തു. ന്യൂനതകൾ ഒരുപാടുണ്ടായിരിക്കും, അതെല്ലാം മാപ്പ് തരാൻ അധികാരമുള്ള രാജാവല്ലേ അല്ലാഹ്. അവന്റെ കാരുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ അവസാന നിമിഷത്തിൽ അല്ലാഹുവിന്റെ പള്ളിയിൽ വന്ന സാധുക്കളായ നമ്മിലേക്കും നമ്മിൽ നിന്ന് മരണപ്പെട്ടവരിലേക്കും നമ്മെ സ്നേഹിച്ചവരും നമ്മോട് സഹകരിച്ചവരും ലോകത്താരുണ്ടോ? എല്ലാവരിലേക്കും റബ്ബ് കാരുണ്യത്തിന്റെ നോട്ടം നോക്കട്ടെ. നമ്മെ എല്ലാവരെയും നമ്മോട് ആകൊണ്ട് വസീയത്തീതവരെയും ഞങ്ങളെ നമ്മെ സ്നേഹിച്ച എല്ലാവരെയും അല്ലാഹു അവന്റെ ഭയാനകമായ നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് നമുക്ക് അവന്റെ വകയിൽ അവന്റെ റഹ്മത്തായി നമുക്ക് സ്വർഗം നൽകട്ടെ. നീണ്ട സമയം ഇപ്പോൾ സംസാരിക്കുന്നില്ല. മഹാനായ ഇബ്രാഹിമിൻ അദ്ഹം റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്ത് വന്ന് ഒരാൾ ഒരു പറഞ്ഞു, ഓ ഇബ്രാഹിമിൻ അദ്ഹം, തങ്ങളെ ഇജാബത്ത് ലഭിക്കുന്നില്ല, ദുആക്ക് ഉത്തരം ലഭിക്കുന്നില്ല, എന്താണ് കാരണം? ദുആക്ക് ഉത്തരം ലഭിക്കണമെങ്കിൽ നാം അള്ളാഹുമായി ഉള്ള കരാറുകൾ പാലിക്കുന്നവരാകണം. നമ്മൾ അള്ളാഹുമായുള്ള കരാറ് പാലിക്കാതിരിക്കുമ്പോൾ അള്ളാഹു നമ്മളോടുള്ള കരാറ് പാലിക്കുകയില്ല. അതിനുവേണ്ടി നാം നന്നാകണം. നാം ഈ റമദാനോടുകൂടി നമുക്ക് മാറ്റം വരണം. മാറ്റം വരൽ എങ്ങനെയാണ്? അള്ളാഹു കൽപ്പിച്ചതുപോലെ ജീവിക്കാൻ നാം സന്നദ്ധരാവുക, അതിനുവേണ്ടി നാം ഒരുങ്ങുക. അത് അഫലഹ മൻ തസക്ക, സംസ്കരണം ലഭിച്ചവൻ വിജയിച്ചുപോയി. നമുക്ക് സംസ്കരണം ലഭിക്കണം, നാം ശുദ്ധിയാകണം. അത് അഫലഹ മൻ തസക്ക വദക്കറ സ്മ റബ്ബിഹി ഫസല്ല, അങ്ങനെ സംസ്കരണം ലഭിച്ചുകൊണ്ട് അതാ തക്ബീറു ചൊല്ലി അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന തക്ബീറു ചൊല്ലി പെരുന്നാൾ നിസ്കരിച്ചു, മറ്റു നിസ്കാരം നിർവഹിച്ചു. ഖദ് അഫ്ലഹ മൻ തസക്ക വദക്കറ സ്മ റബ്ബിഹി ഫസല്ല, അങ്ങനെയുള്ളവൻ വിജയം കൈവരിച്ചു. ബൽ തുസിറൂന അൽഹയാത ദുനിയ, പക്ഷേ നിങ്ങൾ ദുനിയാവിന്റെ ജീവിതത്തെ തെരഞ്ഞെടുക്കുന്നു, ദുനിയാവിന്റെ കാര്യങ്ങളിലേക്ക് പിന്നെ പിന്നെയും നിങ്ങളുടെ മനസ്സ് നീങ്ങുന്നു. അതിന് പകരം നാം അള്ളാഹുവിലേക്ക് മനസ്സ് തിരിച്ച് നമ്മുടെ മായീസത്തിനു വേണ്ടി നമുക്ക് അധ്വാനിക്കാം, നമുക്ക് കൃഷി ചെയ്യാം, നമുക്ക് ബിസിനസ് നടത്താം. അതെല്ലാം നാം ചെയ്യുന്നത് ഈ ലോകത്ത് ജീവിക്കാനാണ്. നമ്മൾ ലോകത്ത് ജീവിക്കുന്നത് എന്തിനാണ്? ജീവിക്കുന്നത് അള്ളാഹുവിനെ ഇബാദത്ത് എടുക്കാനാണ്. കാരണം അള്ളാഹു തആല നമ്മെ സൃഷ്ടിച്ചത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഇബാദത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട നാം നമ്മുടെ ജീവിതം അതിനുവേണ്ടിയാണ് എന്ന ബോധത്തോടുകൂടി നമ്മൾ ജീവിതം നയിക്കണം, നമ്മുടെ പ്രവർത്തനങ്ങൾ നടത്തണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകണം. KL 18 6 70 84 വണ്ടി ഒന്ന് നീക്കിക്കൊടുക്കണം എന്നറിയിക്കുന്നു. ഇനിയിതിങ്ങനെ പറയാൻ കഴിയില്ല. അവിടെ വാച്ച്മാൻമാരെ നോക്കുക. മഹാനായ ഇബ്രാഹിമിന് അദ്ദേഹം
റളിയല്ലാഹു തആല അൻഹു തങ്ങളോട് എന്തേ ഞങ്ങൾ ദുആ ചെയ്തിട്ട് ഉത്തരം കിട്ടാത്തത്? മഹാനവരുകൾ പറഞ്ഞു, ഇന്നക്കും തഅരിഫൂനഹു വലാ തുതീഉനഹു, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നു പക്ഷേ നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കുന്നില്ല. നിങ്ങൾക്ക് അല്ലാഹുവിനെ അറിയാം പക്ഷേ നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കുന്നില്ല. വതഅലമൂന അന്നഹു ജാഅ ഇലൈക്കും റസൂലുഹു ഫതഅരിഫൂനഹു വലാ തതബിഉനഹു, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹു പറഞ്ഞയച്ച ദൂതർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളിലേക്ക് വന്നതായി നിങ്ങൾ ഉറപ്പിക്കുന്നു, നിങ്ങൾക്ക് ആ നബിയെ അറിയാം പക്ഷേ ആ നബിയെ നിങ്ങൾ പിന്തുടരുന്നില്ല. വതഖറൂന അൽഖുർആൻ, നിങ്ങൾ ഖുർആൻ ഓതുന്നു, വലാ തഅമലൂന ബിഹി, ആ ഖുർആൻ അനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുന്നില്ല. വതഅലമൂന അന്നൽ ജന്നത മുസയ്യനതുൻ ലിൽമുത്തീഇൻ, സ്വർഗം അള്ളാഹുവിനെ അനുസരിക്കുന്നവർക്ക് വേണ്ടി അലങ്കരിച്ചു വെച്ചിരിക്കുകയാണെന്ന് നിങ്ങൾ ഉറപ്പിക്കുകയാണ്. വലാ തത്ലുബൂനഹ, ആ സ്വർഗത്തെ നിങ്ങൾ തേടുന്നില്ല. വതഅലമൂന അന്നന്നാറ മുഹയ്യത്തുൻ ലിൽസാതി ബിഅൻവാഇൽ അദാബി വല്ലഖ്ലാൽ, ധാരാളം ശിക്ഷകളും ചങ്ങലകളുമായി ഭയാനകമായ നരകം ഉണ്ട്, അത് തയ്യാറ് ചെയ്തിട്ടുണ്ട് പഠിച്ചവനെ ധിക്കരിക്കുന്നവർക്കാണത്, അത് നിങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ട്. വലാത്ത ജിത്തലി മൂന അൻഹാ, ആ നരകത്തിൽ നിന്ന് നിങ്ങൾ ദൂരമാകുന്നില്ല. വതഅലമൂന അന്ന ശൈത്താനലക്കും അതു, ശൈത്താൻ നിങ്ങളുടെ ശത്രുവാണെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ട്. വലാ തുഹാസിമൂന മാഹു, അവനുമായി എതിർക്കാൻ നിങ്ങൾ വരുന്നില്ല. ബൽ തുഹിബ്ബൂനഹു വതുതീഉനഹു, പക്ഷേ ആ ശൈത്താനെ നിങ്ങൾ ഇഷ്ടപ്പെടുകയും ശൈത്താൻ പറയുന്നതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുകയാണ്. വതഅലമൂന അന്നക്കും തമൂതൂ, നിങ്ങളൊക്കെ മരിക്കുമെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ട്. പക്ഷേ വലാ തസ്തഇദൂന ലിൽ മൗത്, മരണത്തിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങുന്നില്ല. വതദ്ഫലൂന അൽ വാലിദൈനി വൽ ഔലാദ ഫിത്തുറാബ്, നിങ്ങൾ ചിലപ്പോ നിങ്ങളെ ഉപ്പാപ്പമാരെയും ഉമ്മാമമാരെയും ചിലപ്പോൾ നിങ്ങളെ മക്കളെയും ബന്ധപ്പെട്ടവരെയും സ്നേഹിതന്മാരെയും മണ്ണിൽ കൊണ്ടുപോയി മറമാടുന്നുണ്ട്. പക്ഷേ ഇതുപോലെ എന്നെയും കൊണ്ടുപോയി വെക്കുമെന്ന പാഠം നിങ്ങൾ ഉൾക്കൊള്ളുന്നില്ല. വലാത്ത തബറൂനമിന്നയൂബിക്കും, നിങ്ങൾ നിങ്ങളുടെ ന്യൂനതകളിൽ നിന്ന് ഒഴിവാകുന്നില്ല. വതന്ദുറൂന ഇലായൂബി ഗൈരിക്കും, അയാൾക്ക് അങ്ങനെ തരാറുണ്ടല്ലോ, അവൻ അങ്ങനെയാണല്ലോ, ഇവൻ ഇങ്ങനെയാണല്ലോ, ഇങ്ങനെ മറ്റുള്ളവരുടെ കുറ്റവും കുറവും നിങ്ങളെ മനസ്സിൽ ഇങ്ങനെ പതിയുകയാണ്. നിങ്ങൾ നോക്കുന്നതൊക്കെ വേറെയുള്ളവരുടെ ന്യൂനതകളെ കുറിച്ചാണ്. നിങ്ങളുടെ സ്വന്തം ന്യൂനതകളെ സംബന്ധിച്ച് നിങ്ങൾ ചിന്തിച്ചതിൽ നിന്ന് നിങ്ങൾ ഒഴിവാകുന്നു. ഈ ഒരവസ്ഥയുള്ളവന് ദുആക്ക് എങ്ങനെ ഉത്തരം കിട്ടാനാണ്? മഹാനായ ഇബ്രാഹിമിനു അദ്ഹം റളിയല്ലാഹു എന്ന് പറഞ്ഞതനുസരിച്ച് നമുക്ക് ദുആക്ക് ഉത്തരം കിട്ടാനുള്ള വകുപ്പൊന്നുമില്ല. പക്ഷേ അല്ലാഹു ജല്ല ജലാലുഹു അവന്റെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, എന്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾ നിരാശരാകരുത് എന്ന് അല്ലാഹു ജല്ല ജലാലുഹു പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ഉറച്ചു വിശ്വസിച്ചിട്ടുണ്ട്. അവന്റെ കാരുണ്യത്തിൽ നമ്മൾ നിരാശരാകൂല, അവൻ അത്രയും വലിയ കാരുണ്യമുള്ളവനാണ്. ആ കാരുണ്യവാനായ റബ്ബ് ഈ പരിശുദ്ധ റമളാനിലെ അവസാനത്തെ 29-ന്റെ ദിവസം വലിയ മഹത്വമുള്ള ഒരു വല്ലാത്ത ദിവസമാണല്ലോ. അല്ലാഹുവേ, ഞങ്ങളിലേക്ക് കാരുണ്യത്തിന്റെ നോട്ടം നോക്കി ഞങ്ങൾക്ക് ഞങ്ങളുടെ ദുആകൾക്ക് നീ ഹിജാബത്ത് തരണേ. അല്ലാഹു, ഞങ്ങൾക്ക് നീ ഹിജാബത്ത് തന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ആ ഹിജാബത്ത് തരാനാണ്? ഞങ്ങൾക്ക് വേറെ ആരും ദുആക്കുത്തരം തരാനില്ല. നീ ഞങ്ങൾക്ക് ദോഷങ്ങൾ പുറത്തു വന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ഒമയ്യ ഫുറുദ്ദുനൂബയില്ലല്ലോ, നീ അല്ലാതെ വേറെ ആരും ഞങ്ങൾക്ക് ദോഷം പുറത്തു വരാനാണ്. അതുകൊണ്ട് അള്ളാഹുവെ, ഞങ്ങൾ ഇവിടെ ഒരുമിച്ചു കൂടിയതും ഞങ്ങളുടെ സദസ്സുകൾ ഞങ്ങളുടെ സംരംഭങ്ങളെല്ലാം നീ കബൂൽ ചെയ്യണേ. അല്ലാ, നീ ഞങ്ങളുടെ സദസ്സുകൾ കബൂൽ ചെയ്യണേ. അല്ലാ, ഒരുപാട് ആളുകൾ വലിയ ആഗ്രഹത്തോടെ വലിയ പ്രതീക്ഷയോടെ ഈ സദസ്സിൽ വന്നവരുണ്ട്.
പലരും ദുആ ചെയ്യാൻ വേണ്ടി വിളിച്ചു പറഞ്ഞവരും ഏൽപ്പിച്ചവരുമുണ്ട്. നീ അതെല്ലാം അറിയുന്നവനാണ്. ആര് എന്തുദ്ദേശം വെച്ചുകൊണ്ട് ദുആ ചെയ്യാൻ പറഞ്ഞോ, അവരും ഞങ്ങളും ഞങ്ങളുടെ കൽബിൽ ഉദ്ദേശിച്ചതൊക്കെ നീ തരണേ അല്ലാ. സുഹൃത്തുക്കളെ, പരിശുദ്ധ റമളാൻ കഴിഞ്ഞാൽ ഒന്നാമത്തെ ദിവസം പെരുന്നാളാണ്. അത് സന്തോഷത്തിൻ്റെ, അള്ളാഹുവിൻ്റെ കാരുണ്യം ചൊരിക്കുന്ന, എല്ലാവർക്കും പുറത്തു കൊടുത്തു നല്ല പ്രഖ്യാപിക്കുന്ന ഒരു ദിവസമാണ്. നമ്മൾ നല്ല ഓർമ്മ വേണം നമുക്ക്. പെരുന്നാളിൻ്റെ ദിവസം മലക്കുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല സാക്ഷ്യപ്പെടുത്തി, പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ് മുഅ്മിനീങ്ങൾ പോകുമ്പോൾ അള്ളാഹു മലക്കുകളോട് പറയുന്ന, ഞാൻ നോമ്പ് നിർബന്ധാക്കിയിട്ട് നോമ്പെടുത്ത ആളുകൾ, നിസ്കരിച്ച ആളുകൾ, എന്നോട് പ്രാർത്ഥിച്ചവർ, ഖുർആൻ ഓതിയവർ, എന്നിലേക്ക് മനസ്സ് തിരിച്ച് മനസ്സുരുവി പറഞ്ഞവർ, അവർ അതാ അവരെ നോമ്പ് പൂർത്തീകരിച്ച് റമദാൻ മാസം കഴിഞ്ഞ് ഇന്നവർക്ക് സന്തോഷത്തിൻ്റെ ദിവസമാണ്. അവരിപ്പോഴും എനിക്ക് എന്നോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയതാ, അവർ നിസ്കരിച്ചതാ, അവർ അവരുടെ നേതാവായ അവരെ ഇമാമിൻ്റെ ഖുത്ബ കേട്ടതാ. അങ്ങനെ ഖുത്ബ എന്നതൊരു ദിക്റാണല്ലോ. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് അവരിതാ പോവാണ്. അവർക്ക് ഞാൻ നിർബന്ധമാക്കിയ ഒരു സക്കാത്തുണ്ട്, അത് എല്ലാ ശരീരത്തിനും കൊടുക്കൽ നിർബന്ധമായ സക്കാത്താണ്, അതാണല്ലോ ഫിത്ർ സക്കാത്ത്. എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് ഞാൻ അതിൻ്റെ മസലകളൊന്നും പറയുന്നില്ല. ഫിത്ർ സക്കാത്ത് അത് എല്ലാ ഓരോ ശരീരത്തിൻ്റെയും പേരിൽ ഒരു 3 ലിറ്ററും 200 മില്ലി ലിറ്ററും അരി, അതിനെത്രയാണോ തൂക്കം, തൂക്കം ചില അരി 2-600 ഉണ്ടാവും, ചിലപ്പോൾ ചിലത് കൂടുതലുണ്ടാവും, തൂക്കം എത്രയാണോ അതിന് വരുന്നത്, ആ അരി ഓരോ ശരീരത്തിനും കൊടുക്കണം. അതാണ് ഫിത്ർ സക്കാത്ത്. അത് കൊടുക്കൽ നമുക്ക് നിർബന്ധമാണ്. നമ്മളുടേത് മാത്രം കൊടുത്താൽ പോരാ, നമ്മുടെ ഭാര്യയുടേതും നമ്മൾ തന്നെയാണ് കൊടുക്കേണ്ടത്, നമ്മുടെ മക്കളുടേതും നമ്മളാണ് കൊടുക്കേണ്ടത്. പ്രായം തികയാത്ത, കെൽപ്പില്ലാത്ത മക്കൾ, ആ മക്കളുടേതും നമ്മൾ തന്നെയാണ് കൊടുക്കേണ്ടത്. അങ്ങനെ ഫിത്ർ സക്കാത്ത് അവൻ്റെ ശരീരത്തിൻ്റെയും അവൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായ അവരുടെ ശരീരത്തിൻ്റെയും ഒക്കെ സക്കാത്ത് കൊടുക്കണം. ഫിത്ർ സക്കാത്ത് അത് കൊടുക്കൽ നിർബന്ധമാണ്. ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചപ്പോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണ സാധനമല്ലാതെ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. ഹദീസിൽ വേറെ ഒരു ഹദീസിലും ഫിത്ർ സക്കാത്ത് പണം കൊടുക്കുക എന്നുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നാവ് കൊണ്ട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു തുടങ്ങി 3 ഇമാമിങ്ങളും ഫിത്ർ സക്കാത്ത് ധാന്യം തന്നെ കൊടുക്കണം, ഭക്ഷണ സാധനം തന്നെ കൊടുക്കണം എന്ന് നിർബന്ധം പിടിച്ചിരിക്കുകയാണ്. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു മദ്ഹബ് സ്വീകരിച്ച ആളുകൾക്ക് അവർക്ക് പണം കൊടുക്കാമെന്ന അഭിപ്രായം സ്വീകരിച്ച് അവർക്ക് അങ്ങനെ കൊടുക്കാം. നമ്മളൊക്കെ അരി തന്നെയാണ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഗോതമ്പ് കൊടുക്കാം, അങ്ങനെ ധാന്യമാണ് കൊടുക്കേണ്ടത്. ഫത്ഹുൽ മുഈനിൽ പറഞ്ഞിട്ടുണ്ട്, സംഖ്യ കൊടുത്താൽ മതിയാവുകയില്ല. ലോകത്തൊട്ടാകെ പിരിവുകാരായിപ്പോ, പിരിവ് നല്ലത് തന്നെയാണ്, നല്ല സംഗതിക്ക് പിരിവെടുക്കുന്നത് നല്ല. ഓരോരുത്തരും അവരവൻ പിരിവുണ്ടാക്കിയിട്ട് അവന്റെ വകയിൽ അല്ലെങ്കിൽ അവന്റെ സംഘടനയുടെ വകയിൽ ഇന്നത് ചെയ്തു എന്ന് പറഞ്ഞ് അഭിമാനിക്കാനുള്ള മാനസിക അവസ്ഥ ഉള്ള ഒരു കാലഘട്ടമാണ്. നല്ല കാര്യം ചെയ്യുന്നതിന് തെറ്റൊന്നുമില്ല, പക്ഷേ ഹലാലായ വഴിയിലൂടെ മാത്രമേ എന്തും ചെയ്യാവൂ. അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയുകയാണ്, ഫിത്ർ സക്കാത്ത് പൈസ തന്നാൽ മതി എന്ന് എന്തെങ്കിലും പൈസ ആക്കി മാറ്റരുതായിരുന്നു. അതുപോലെ തന്നെ അതിന്റെ നിബന്ധനകൾ പാലിക്കാത്ത രൂപത്തിൽ ഫിത്ർ സക്കാത്ത് കൊടുക്കരുത്. ഫിത്ർ സക്കാത്ത് നമ്മൾ നിയത്ത് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇനി ആരെങ്കിലും നമ്മൾ വക്കാലത്താക്കുകയാണെങ്കിൽ നിയത്തടക്കം അവരെ ഏൽപ്പിച്ചിരിക്കണം, എന്നിട്ട് അവർ ആ വക്കാലത്തനുസരിച്ച് അവർ കൊടുക്കണം. ഫിത്ർ സക്കാത്ത് ചിലർ വിദേശങ്ങളിലൊക്കെ അരി വാങ്ങാൻ ആരെയും കിട്ടുന്നില്ല എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെയും അവിടെയും ഉദ്ദേശിച്ചാൽ കിട്ടൂന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അഥവാ കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ സാധാരണയായി സക്കാത്ത് അവനവന്റെ നാട്ടിലാണല്ലോ കൊടുക്കേണ്ടത്. ഉദാഹരണത്തിന് കുറ്റ്യാടിയിൽ ബിസിനസ് ഉള്ളവൻ കുറ്റ്യാടിയിലാണ് ആ സക്കാത്ത് കൊടുക്കേണ്ടത്. ദുബായിൽ ബിസിനസ് ഉള്ളവൻ ദുബായിലാണ് ആ സക്കാത്ത് കൊടുക്കേണ്ടത്. പക്ഷേ നമ്മൾ ദുബായിലുള്ള ബിസിനസിന്റെ സക്കാത്ത് കേരളത്തിൽ കൊണ്ടുവന്ന് കൊടുക്കാറുണ്ട്. അത് സ്ഥലം മാറ്റി കൊടുക്കാമെന്ന അഭിപ്രായം സ്വീകരിച്ചുകൊണ്ടാണ്. അതേപോലെ ഫിത്ർ സക്കാത്ത് വിദേശത്തുള്ള സമയത്ത് വിദേശത്ത് കൊടുക്കാൻ സൗകര്യമില്ലെങ്കിൽ അവിടെ നിന്ന് നാട്ടിലേക്ക് സ്ഥലം മാറി കൊടുക്കാമെന്ന അഭിപ്രായം സ്വീകരിച്ച് നാട്ടിൽ കൊടുക്കാവുന്നതാണ്. പിന്നെ ഞാൻ ഒരാൾ എന്നോട് ചോദിച്ചു, സുബിഹിന്റെ ശേഷം എന്നോട് ഒരാൾ ചോദിച്ചു, ഫിത്ർ സക്കാത്ത് വാങ്ങാൻ ഇപ്പൊ ആൾക്കാരങ്ങനെ വരുന്നില്ല, അതുകൊണ്ട് പണം കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പണം കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ മാത്രമേ ഒരു പണ്ടുതന്നെ പറയാൻ പറ്റൂ. ഷാഫി മദ്ഹബി എന്നല്ല, 3 മദ്ഹബിലും പറ്റില്ല. അതേസമയത്ത് 4 മദ്ഹബിലും പറ്റും ധാന്യം കൊടുത്താൽ.
അപ്പൊ നമ്മൾ ധാന്യം തന്നെയാണ് കൊടുക്കേണ്ടത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, പിന്നെ ആൾക്കാർ പഴയ പോലെ വാങ്ങാൻ വരില്ല, പക്ഷേ അങ്ങനെ വാങ്ങാൻ വരണമെന്നൊരു വിത്താബിലുമില്ല, മറിച്ച് കൊടുക്കണമെന്നാ പറഞ്ഞത്. കൊടുക്കണമെങ്കിൽ നമ്മൾ അങ്ങോട്ട് കൊണ്ടുകൊടുത്താൽ മതി. എത്ര പാവപ്പെട്ടവരുണ്ടാവും നമ്മുടെ നാട്ടിൽ. അപ്പൊ പാവപ്പെട്ടവരുടെ വീട്ടിലേക്ക് നമ്മൾ അരി അങ്ങോട്ട് കൊണ്ടുകൊടുത്താൽ ഓരോ ചവിട്ടടിക്കും നമുക്ക് പ്രതിഫലം കിട്ടും. നമ്മുടെ പണിയൊക്കെ അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം കിട്ടാനാണ്. അപ്പൊ സാധുവായ പാവപ്പെട്ട ഒരുത്തന്റെ വീട്ടിലേക്ക് നമ്മൾ അരി കൊണ്ട കൊടുത്താൽ നമുക്ക് അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലം കിട്ടും. ഇനി നമ്മളെ കുട്ടികളെ എടുത്ത് കൊടുത്തയച്ചാൽ ആ കുട്ടികൾക്ക് ആ പോകുന്നതിനൊക്കെ അള്ളാഹുവിന്റെ അടുക്കൽ ബർക്കത്ത് കിട്ടും. നമ്മൾ അങ്ങോട്ട് കൊണ്ടു കൊടുക്കേണ്ട സംഗതിയാണ്, നമുക്ക് നിർബന്ധമായ സംഗതിയാണ്. നിർബന്ധമായ സംഗതി ഇങ്ങോട്ട് വന്ന് വാങ്ങേണ്ടതല്ല. അതുകൊണ്ട് പാവപ്പെട്ട ആളുകളുടെ വീട്ടിലേക്ക് കൊടുക്കണം. അത് പടച്ചവൻ നമുക്ക് നിർബന്ധമാക്കിയതാ. നമുക്ക് അരിവന്നത് അള്ളാഹുവ, നമ്മളെ പടച്ചത് അള്ളാഹുവ. നമ്മുടെ ശരീരത്തിന്റെ ഒരു ടാക്സ് പോലെയാണ്. നമ്മൾ ടാക്സ് ഓഫീസർ ഇങ്ങോട്ട് വന്ന് വാങ്ങണല്ലോ, അവിടെ കൊണ്ടുപോയി അടക്കല. പഞ്ചായത്ത് ഓഫീസിലും കൊണ്ടുപോയി അടക്കല, വില്ലേജ് ഓഫീസിലും കൊണ്ടുപോയിട്ട് അടക്കല, ഇലക്ട്രിക് ഓഫീസിലും കൊണ്ടുപോയിട്ട് അടക്കല. അള്ളാന്റെ ഓർഡർ ഉണ്ടായാൽ നമുക്കത് കൊണ്ടുപോയിട്ട് അടച്ചുകൂടെ? അത് പാവപ്പെട്ടവ എനിക്ക് അങ്ങോട്ട് കൊണ്ടു കൊടുക്കേണ്ടതാ, ഇങ്ങോട്ട് വരുത്തേണ്ട സംഗതി അല്ലത്. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് കൊടുക്കുന്നതിന് കൊണ്ടു കൊടുക്കുന്നതിന് ഒരു മടിയോന്നതില്ല എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം. അതിൽ നമ്മൾ രാവിലെ പെരുന്നാളുണ്ടെന്ന് അരി ഉരുത്തിട്ട് കൊണ്ടു കൊടുക്കാനാ, അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം കിട്ടാനാ. മലക്കുകളോട് വെറുതെ അല്ല അള്ളാഹു സുബ്ഹാനഹു വതാല അഭിമാനം പറയുന്നത്. ഞാൻ നിർബന്ധമാക്കിയ സക്കാത്ത് കൊടുത്തവരാണവർ, അവർ നിസ്കരിച്ചവരാണവർ, ഖുതുബ കേട്ടവരാണവർ, പ്രാർത്ഥിച്ചവരാണവർ. ഒരു മാസം ഞാൻ ഭക്ഷണം ഒഴിവാക്കാൻ പറഞ്ഞപ്പോ ഭക്ഷണങ്ങളെയും ഒഴിവാക്കി, അതുപോലെ മറ്റുള്ള സഹൂത്തുകളൊക്കെ ഒഴിവാക്കി എനിക്ക് ജീവിതം സമർപ്പിച്ചവരാണവർ, രാത്രി സമയത്ത് നിസ്കരിച്ചവരാണവർ, എന്നോട് കരഞ്ഞ് പ്രാർത്ഥിച്ചവരാണവർ, എന്റെ ഖുർആൻ ഓതിയവരാണവർ. ഓ മലക്കുകളെ, ഞാൻ അവർക്കെല്ലാം പുറത്തുരുത്തിരിക്കുന്നു എന്ന് അല്ലാഹു തആല പ്രഖ്യാപിക്കുന്ന ദിവസമാണ് പെരുന്നാൾ ദിവസം. എന്റെ ചെറുപ്പക്കാരെ, ആ സമയത്ത് നമ്മൾ അതാ എങ്ങനെയുണ്ട് ഒരു കള്ളുഷാപ്പിലേക്ക് പോകാൻ, എങ്ങനെയുണ്ട് മദ്യഷാപ്പിലേക്ക് പോകാൻ, എങ്ങനെയുണ്ട് സിനിമ ടാക്കീസിലേക്ക് പോകാൻ, എങ്ങനെയുണ്ട് ഒരു ഹറാമായ പ്രവർത്തനം ചിന്തിക്കാൻ, എങ്ങനെയുണ്ട് ഒരു ഹറാമു നോക്കാൻ, എങ്ങനെയുണ്ട് ഒരു അന്യപണ്ഡിനെ വിളിക്കാൻ എന്നിങ്ങനെ ചിന്തിക്കുന്ന പാപികളായി പോയാൽ നമ്മളെക്കാൾ നഷ്ടപ്പെട്ടവർ വേറെ ആരെങ്കിലും ഉണ്ട്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സ്ത്രീകള് ആ പെരുന്നാളിന്റെ ദിവസം നല്ല ഫിറ്റായ ഷർട്ടും തുണിയൊക്കെ ഇട്ട് ശരീരത്തിന്റെ ഭംഗിയൊക്കെ മറ്റുള്ള ആളുകൾക്ക് കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന വിധം അങ്ങേടിയിലൂടെ ഇറങ്ങി ഇങ്ങനെ വിലസാൻ നടന്നാൽ ഞാൻ ചോദിക്കട്ടെ, അള്ളാഹുവിന്റെ തുറക്കലിൽ നമ്മൾ ഉൾപ്പെടുമോ? നമ്മളെ ഈ റമദാൻ നമുക്ക് ഫലവത്താകുമോ? നമ്മളെ പെരുന്നാൾ നമുക്ക് ഫലവത്താകുമോ? അതുകൊണ്ട് അള്ളാഹു അനുവദിച്ച കാര്യങ്ങളിൽ മാത്രം പെരുന്നാൾ ദിവസം നമ്മൾ ഉപയോഗപ്പെടുത്തണം. അള്ളാഹു അനുവദിച്ച എത്ര കാര്യങ്ങളുണ്ട്? നമുക്ക് നമ്മുടെ കുടുംബങ്ങളെ സന്ദർശിക്കുക, കുടുംബ ബന്ധം ചേർക്കുക, അയൽവാസികളുമായുള്ള സ്നേഹം പുലർത്തുക, നമ്മളെ ഉസ്താദുമാരെ പോയി കാണുക, അല്ലെങ്കിൽ ശിഷ്യന്മാരെ ക്ഷണം സ്വീകരിക്കുക, നമ്മളെ മരണപ്പെട്ടുപോയ ഉപ്പാരില്ലേ, നമ്മളെ പണ്ട് പെരുന്നാളിന് കൈപിടിച്ചുകൊണ്ടുപോയ ബാപ്പ, നമുക്ക് പെരുന്നാളിന് കുളിപ്പിച്ച് കുപ്പായം തുണിയൊക്കെ ഉടുപ്പിച്ച് തന്ന ഉമ്മയില്ലേ, ആ പെരുന്നാളിന്റെ അന്ന് നല്ല ഭക്ഷണം ഉണ്ടാക്കി തന്നിട്ട് വിളമ്പി തന്ന് കുഴച്ചു തന്ന ഉമ്മയില്ലേ, ആ ഉമ്മയുണ്ടല്ലോ കബറി കിടക്കുന്നു, ബാപ്പയുണ്ടല്ലോ കബറി കിടക്കുന്നു, പഠിപ്പിച്ച ഉസ്താദുമാരുണ്ടല്ലോ കബറി കിടക്കുന്നു, നമ്മളെ കൂടെ കൈപിടിച്ച് നടന്നവരുണ്ടല്ലോ, അവർക്ക് പെരുന്നാളുണ്ടോ? അവർക്കിപ്പോൾ നമ്മളെപ്പോലെ ഇവിടെ നല്ല ഷർട്ടും തുണിയിട്ട് പോകാൻ പള്ളിയിലേക്ക് പോകാൻ അവസരമുണ്ടോ? അവരുടെ പേരിൽ ഒരു ഫാത്തിഹോദി രാജിയാൻ നോക്കുക, അവരുടെ പേരിൽ ഒരു യാസീനോദി രാജിയാൻ നോക്കുക, അവരുടെ കബറിങ്കിൽ പോകാൻ സൗകര്യമുണ്ടെങ്കിൽ അവരെ കബറിങ്കിൽ ചെന്ന് സലാം ചൊല്ല, എന്നിട്ട് അവരെ ഒന്ന് സിയാറത്ത് ചെയ്യാം. അപ്പോഴവർക്ക് അവരുടെ കുടുംബങ്ങളെ കാണുമ്പോ പെരുന്നാളിന്റെ എന്നൊരു സന്തോഷം, അവരുടെ പേരിൽ ഫാത്തിഹോദി സിയാറത്ത് ചെയ്യുമ്പോ അവർക്കുണ്ടാകുന്ന ഒരു സന്തോഷം, അവരുടെ ഒരു പൊരുത്തന്മതെത്രയാ? അത്തരത്തിലുള്ള നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാം. ഹലാലായ എന്ത് കാര്യങ്ങളുമാകാം, ഹറാമായ ഒരു പ്രവർത്തനത്തിൽ, അല്ലാഹു വെറുക്കപ്പെടാത്ത ഒരു പ്രവർത്തനത്തിൽ നമ്മുടെ വളരെ മഹത്വമേറിയ നമുക്ക് അല്ലാഹു തആല പുറത്തു തന്ന് നമ്മളെ മോചിപ്പിച്ചയക്കുന്ന ആ മഹത്തായ പെരുന്നാൾ ദിനം തെറ്റായ ഒരു വിഷയത്തിലും ചെലവഴിക്കരുതേ ചെറുപ്പക്കാരെ, ഉമ്മമാരെ. അല്ലാഹുവിന്റെ അടുക്കൽ ആ പെരുന്നാളിന് മാത്രം പോരാ, പെരുന്നാളാകുന്നതോടുകൂടി ഹജ്ജിന്റെ മാസം തുടങ്ങുകയാണ്.
ശവ്വാല്, ദുൽഖഅദ്, ദുൽഹജ്ജ് മൂന്നും ഹജ്ജിന്റെ മാസമാണ് എന്ന് പറഞ്ഞാൽ ഹജ്ജിന് ഇഹ്റാം കെട്ടാൻ പറ്റുന്ന മാസമാണ്. ആ വലിയ ഒരു മഹത്വമേറിയ പരിശുദ്ധ ഇസ്ലാമിന്റെ അഞ്ചാമത്തെ ഇബാദത്ത്, അഞ്ചാമത്തെ കാര്യമായ ഹജ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മാസത്തിന്റെ തുടക്കമാണ് വരുന്നത്. ആ വലിയ പുണ്യമേറിയ മാസം, വലിയൊരു പുണ്യമേറിയ മാസത്തിൽ നിന്ന് മാറി വേറൊരു പുണ്യമേറിയ മാസത്തിലേക്ക്, ഇബാദത്തിലേക്ക് കടക്കേണ്ട സമയത്ത് പെരുന്നാളിന്റെ അന്ന് അതുവരെ ചെയ്ത എല്ലാ കർമ്മങ്ങളും നശിപ്പിക്കുന്ന വിധത്തിലുള്ള തെറ്റായ പ്രവർത്തനങ്ങളിൽ മുസ്ലിം ഉമ്മത്ത് ഏർപ്പെടരുത്, അള്ളാഹുവിനെ മറന്നു പോകരുത് എന്ന് ഞാൻ ഈ സമയത്ത് ഉണർത്തുകയാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാര് സ്ത്രീകൾ പറഞ്ഞു, ഓ നബിയെ, ഖുർആനിൽ ഇങ്ങനെ ആണുങ്ങളെ പറ്റി ധാരാളം പറയുന്നു, പെണ്ണുങ്ങളെ കാര്യത്തിൽ, പെണ്ണുങ്ങളെ ഖൈറിനെ സംബന്ധിച്ച് എന്റെ അങ്ങനെയൊന്നും പറയാത്തത്, അങ്ങനെ പറഞ്ഞ പല സ്ഥലങ്ങളും ഉണ്ട്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ ഒരു ആയത്താണ്, ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത് വൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ ഖാനിതീന വൽ ഖാനിതാത് والصادقين والصادقات والصابرين والصابرات والخاشعين والخاشعات والمتصدقين والمتصدقات والصائمين والصائمات والحافظين فروجهم والحافظات والذاكرين الله كثيرا والذاكرات أعد الله لهم مغفرة أعد الله لهم مغفرة وأجرا عظيما. ഓ സുഹൃത്തുക്കളെ, അല്ലാഹു തആല ആർക്കാണ് പടച്ചവൻ പ്രതിഫലം കൊടുക്കുന്നത്? മഹത്തായ പ്രതിഫലം റബ്ബ് കൊടുക്കുന്നത് ആർക്കാണ്? അല്ലാഹു ആർക്കാണ് പുറത്തു കൊടുക്കുന്നത്? അവസാനം എന്ന് പറഞ്ഞത് ആ ആയത്തിന്റെ അവസാനം അതാണ്, അല്ലാഹു അവർക്ക് പൊറുക്കലിനെ തയ്യാറ് ചെയ്ത് വെച്ചിരിക്കുന്നു, മഹത്തായ പ്രതിഫലം അല്ലാഹു തയ്യാറ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇത് രണ്ടും റബ്ബ് തയ്യാറ് ചെയ്ത് വെച്ചത് ആർക്കാണ്? ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്, നിശ്ചയം അല്ലാഹു കൽപ്പിച്ചതിനെ അനുസരിക്കുന്നവർ, അനുസരിക്കുന്ന പുരുഷന്മാർ, അനുസരിക്കുന്ന സ്ത്രീകൾ. ഈ അനുസരണ ബോധം നമുക്കുണ്ടാകണം. നേരത്തെ ഇവിടെ പ്രസംഗിക്കുമ്പോ പണ്ഡിതന്മാർ സൂചിപ്പിച്ചില്ലേ നിങ്ങളോട്, എന്റെ ചെറുപ്പക്കാരെ അനുസരണം വേണം, നമ്മുടെ ഏത് വിഷയത്തിലും അനുസരണം വേണം. തലയിൽ തീരെ രോമമില്ലാത്തവരുണ്ട്, രോമങ്ങൾ കൊഴിഞ്ഞുപോയി കഷണ്ടിയായി പോയവരുണ്ട്, ഒരു രോമം നട്ട് വളർത്താൻ നമുക്ക് കഴിയില്ല എങ്കിൽ പറയട്ടെ, ആ തലയിലെ രോമം വെട്ടിക്കുമ്പോൾ ക്രോപ്പ് ചെയ്യുന്ന സ്വഭാവം, പഴയ കാലത്ത് അമുസ്ലിം സഹോദരന്മാരിൽ പലരും ചെയ്യുന്ന സ്വഭാവം, ഇന്ന് ഏതോ നടന്മാരെ കണ്ടിട്ട് സ്വന്തം തലയിൽ നടപ്പാക്കുന്ന ചെറുപ്പക്കാരെ കാണുന്നുണ്ട്. നിങ്ങൾ ആലിമീകളോടൊന്ന് ചോദിക്കണം, ഞങ്ങളെ ഈ തല ഈ രൂപത്തിലാക്കാൻ പറ്റുമോ? സുബ്ഹാനല്ലാഹ്, തലയുടെ നാല് ഭാഗത്തും മുടി അങ്ങോട്ട് വടിച്ചു കളഞ്ഞിട്ട് മധ്യത്തിൽ മാത്രം മുടി വെക്കുന്നൊരു ക്രോപ്പ്, ഇത് മതപരമായി പാടുണ്ടോ എന്ന് നിങ്ങൾ എല്ലാ പണ്ഡിതന്മാരോടും ചോദിച്ചോ? ഏതെങ്കിലും ബാർബർ ഷാപ്പിൽ നിന്ന് അങ്ങനെ ചെയ്തു കൊടുക്കാൻ പറഞ്ഞാൽ, ഓ മുസ്ലിമീങ്ങളെ, അത് പാടില്ലെന്ന് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് കേട്ടോ. ഇത് ഞാനൊരു സാമ്പിൾ പറഞ്ഞതാണ്. തല തന്നവൻ അല്ലാഹുവാണ്, രോമം തന്നവൻ അല്ലാഹുവാണ്. ഈ തല, അതാ നമുക്കറിയാമല്ലോ, ഈ റമദാൻ ആയതിന് ശേഷം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആക്സിഡന്റ് ആയിട്ട് നമ്മുടെ സ്റ്റാഫുകളിൽ പെട്ട ഒരു മുഅല്ലിം അതാ കിടക്കുന്നുണ്ടല്ലോ, അതുപോലെ എന്റെ ഒരു അയൽവാസി കിടക്കുന്നുണ്ടല്ലോ. റബ്ബെ, അവഗണം പറ്റിയവർക്കൊക്കെ നീ സലാമത്ത് നൽകണേ. ചോദിക്കട്ടെ, നിന്റെ തല സംരക്ഷിക്കാൻ നിന്നെ കൊണ്ട് കഴിയുമോ?
നിന്റെ കൈ സംരക്ഷിക്കാൻ എന്നെ കൊണ്ട് കഴിയുമോ? എന്റെ ശരീരം സംരക്ഷിക്കാൻ എന്നെ കൊണ്ട് കഴിയുമോ? എന്റെ റബ്ബാണ് ഓരോ സെക്കൻഡിലും എന്നെ സംരക്ഷിക്കുന്നവര്. ഉറച്ച വിശ്വാസമില്ലേ എങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഓരോ അവയവങ്ങളും അല്ലാഹുവിന് കീഴ്പ്പെടേണ്ടതില്ലേ? اللهم لك ركعت وبك اسلم وبك امنت ولك اسلمت خشع لك سمعي وبصري ومخي وعظمي وعصبي وشعري وبشري وما استقلت به قدمي لله رب العالمين ركوعي جلل سنة للذكران دي ذكر البرجل دندان ننك دوان കുനിഞ്ഞു റുക്കൂഇ ചെയ്തിരിക്കുന്നു അല്ലാ, നിനക്ക് ഞാൻ അനുസരണം വെളുപ്പിച്ചിരിക്കുന്നു അല്ലാ, നിന്നെ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു അല്ലാ. എന്റെ രോമവും എന്റെ ശരീരവും എന്റെ അവയവങ്ങളും എന്റെ ഞരമ്പുകളും എന്റെ മജ്ജയും മാംസവും മുഴുവനും നിനക്ക് അനുസരണം പ്രകടിപ്പിച്ചിരിക്കുന്നു അല്ലാ. ഓ സുഹൃത്തുക്കളെ, ഈ അനുസരണം നമ്മുടെ ജീവിതത്തിൽ വേണ്ടേ? നമ്മുടെ കൈകളിൽ സ്വർണത്തിന്റെ മോതിരം പുരുഷന്മാർക്ക് പാടില്ല. ഓ സ്ത്രീകളെ, നിങ്ങൾക്ക് സ്വർണം ധരിക്കാം, നിങ്ങൾക്ക് വെള്ളി ധരിക്കാം, നിങ്ങൾ ആഭരണത്തിന് സകാത്ത് കൊടുക്കേണ്ടതില്ലെന്ന് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയുകയാണ്. നിങ്ങൾക്ക് ഇളവാണ്, ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഇളവില്ല. പുരുഷന്മാർക്ക് വെള്ളിയുടെ ഒരു മോതിരം മാത്രം ചെറുവിരലിന് ധരിക്കാം, അത് സുന്നത്താണ്. അല്ലാത്ത വിരലിന് ധരിക്കുന്നത് തെറ്റാണ്, ഒന്നിലധികം ധരിക്കുന്നതും തെറ്റാണ്. അതേ സമയത്ത് ചെറുവിരലിന് ഒരു വെള്ളിമോതിരം സുന്നത്താണ്. അതേസമയം സ്ത്രീകൾക്ക് എത്ര മോതിരവുമാകാം, എത്ര വളയുമാകാം, ആഭരണം നിങ്ങൾക്ക് അനുവദനീയമാണ്. പക്ഷേ നിങ്ങളുടെ ശരീരത്തിലെ മുടി മറ്റുള്ളവർക്ക് കാണാനൊരു വകുപ്പുമില്ല. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശരീരത്തിന്റെ അവയവങ്ങൾ കാണാൻ വകുപ്പില്ല. ഇന്ന് നമ്മുടെ പെൺകുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന വളരെ ഫിറ്റായ പാൻ്റുണ്ടല്ലോ, ശരീരത്തിന്റെ തുടിപ്പ് ശരിക്കെടുത്തു കാണിക്കുന്ന വസ്ത്രധാരണം അല്ലാഹു പൊരുത്തപ്പെടുന്നതല്ല കേട്ടോ. ഹബീബായ നബി പൊരുത്തപ്പെടുന്നതല്ല കേട്ടോ. ആ വസ്ത്രം ധരിച്ചിട്ട് അന്യപുരുഷന്മാരെ ആകർഷിപ്പിക്കുന്ന ശൈലിയിൽ ഇറങ്ങി നടക്കുന്ന നടത്തം അല്ലാഹു പൊരുത്തപ്പെടുന്നതല്ല കേട്ടോ. പഴയ കാലത്ത് മറച്ചു പിടിച്ച് ഇറങ്ങി നടന്നിരുന്ന സ്ത്രീകൾ അതിന് പകരം ഭംഗി പ്രകടിപ്പിക്കുന്ന ഈ വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്ന രക്ഷിതാക്കളും ഭർത്താക്കന്മാരും ധരിക്കുന്ന സ്ത്രീകളും എല്ലാവരും റബ്ബിനെ ധിക്കരിച്ചവരാണ് കേട്ടോ. കാണുന്ന ഏത് പുരുഷന്റെ പിന്നാലെ പോകാനും, മക്കളുണ്ടെങ്കിലും ഭർത്താവിനെ വിട്ട് കാണുന്നവന്റെ പിന്നാലെ പോകാനും മടിക്കാത്ത വിധത്തിലേക്ക് സ്ത്രീകളെ അകപ്പതിച്ചതിപ്പിച്ചതിന്റെ പിന്നിൽ പുരുഷന്മാരു തന്നെയല്ലേ? മുസ്ലിമാത്, റബ്ബിന്റെ അടുക്കൽ പ്രതിഫലം വേണോ? വാപ്പ് ലഭിക്കണോ? അള്ളാഹുവിനെ അനുസരിക്കുന്ന പുരുഷന്മാരാകണം, അള്ളാഹുവിനെ അനുസരിക്കുന്ന സ്ത്രീകളാകണം. രണ്ടാമത് റബ്ബ് പറയുന്നു വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്. ഈമാൻ, അതേ, വിശ്വസിക്കേണ്ടതൊക്കെ വിശ്വസിക്കണം. കുറച്ച് കാലം ഫാഷനും പരിഷ്കാരവും അതുപോലെയുള്ള കളിയും ചിരിയും തമാശയും ഹറാമും കള്ളും പെണ്ണുമൊക്കെ ഒന്നൊഴിച്ച് കൃത്യമായൊന്ന് നിസ്കരിച്ച് അതാ കളവ് പറയാതെ, ചീത്ത പറയാതെ, തെറി പറയാതെ, അതാ ചുണ്ടി പിടിക്കാതെ, വെറുപ്പ് പ്രകടിപ്പിക്കാതെ, ക്ഷമയോടുകൂടി അള്ളാഹുവിലേക്ക് മനസ്സ് തിരിച്ച് വേറെ ആരെയും നിസ്സാരപ്പെടുത്താതെ, ആരെയും കുറ്റം പറയാതെ, ആരെയും പരിഹസിക്കാതെ, ആരെയും നിന്ദിക്കാതെ, ഒരു ആലിമിനെയും പരിഹസിക്കാതെ, കുറ്റം പറയാതെ, ഒരു മോമിനെ
ആരെയും അവമതിക്കാതെ ഒരു വർഗീയവാദിയോ ഭീകരവാദിയോ തീവ്രവാദിയോ ആകാതെ ഒരക്രമവും ചെയ്യാതെ മറ്റുള്ളവർ ചെയ്യുന്ന തെറ്റുകൾക്ക് മാപ്പ് നൽകി മനസ്സൊന്ന് നന്നാക്കി വിശാലമായ മനസ്സോട് ഞാനൊരു വലിയവനെന്ന ചിന്തയില്ലാതെ എന്നെ പരിഗണിച്ചില്ലെന്ന ആലോചനയില്ലാതെ ഞാൻ എന്റെ റബ്ബിന്റെ പാവപ്പെട്ട അടിമയാണെന്ന ബോധത്തോട് അല്ല കൽപ്പിച്ചതെടുത്തുകൊണ്ട് അല്ലാഹു വിരോധിച്ചതൊഴിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ വഴിയിൽ ഒരു കുറഞ്ഞ കാലമെന്ന് ജീവിച്ചാൽ നീണ്ട കാലം കഥാ തീരാത്ത കാലം അതേ അത് നൂറായിരം കോടിയല്ല നൂറായിരം കോടി 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 എത്ര കൊല്ലം കോടി പറഞ്ഞാലും തീരില്ല അങ്ങനെയുള്ള കാലം സുഖമായി സ്വർഗത്തിൽ കഴിയാ കുറഞ്ഞ കാലം ജീവിക്കുമ്പോൾ ഒന്ന് നന്നായി ജീവിക്കണമെങ്കിൽ സ്വർഗത്തിലുറച്ച വിശ്വാസം വേണം കേട്ടോ റബ്ബിന്റെ ശിക്ഷയെക്കുറിച്ച് ഉറച്ച വിശ്വാസം വേണം കേട്ടോ റബ്ബ് സർവ കാര്യങ്ങളും അറിയുന്നു എന്ന ഉറച്ച വിശ്വാസം വേണം കേട്ടോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻപല്ല് പൊട്ടിത്തെറിച്ചും തല പൊട്ടിത്തെറിച്ചും രക്തമണിച്ചു കഠിനാധ്വാനം ചെയ്ത് പരിശുദ്ധതയും പ്രതിഫലിപ്പിച്ചതും നമ്മുടെ മുൻഗാമികൾ അധ്വാനിച്ച് നമുക്ക് എത്തിച്ചു തന്നതും അവര് നമ്മെ നയിക്കുന്നത് സ്വർഗത്തിലേക്കാണെന്ന ശരിയായ വിശ്വാസം വേണം കേട്ടോ അതാണ് റബ്ബ് അടുത്ത് പറയുന്നത് ഉറച്ച വിശ്വാസത്തോടെ പ്രവർത്തിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും അങ്ങനെ അല്ലാഹുവിനനുസരിക്കുന്നവരും വിശ്വസിക്കുന്നവരുമാകുമ്പോ അല്ലാഹുവിനെ പൂർണ്ണമായി അനുസരിച്ച് അല്ലാഹുവിന് വഴിപ്പെട്ട് അല്ലാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും അങ്ങനെ വരുമ്പോൾ അത് പോരാ സ്വന്തം നന്നായാൽ പോരാ മറ്റുള്ളവരെയും പരിപൂർണതയിലെത്തിക്കണം മറ്റുള്ളവർക്കും നല്ലത് പറഞ്ഞു കൊടുക്കണം മറ്റുള്ളവരെയും നന്മയിലേക്ക് നയിക്കണം അതാണ് വസാദിഖീന വസാദിഖാത് ജനങ്ങൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് സത്യം മാത്രം പറഞ്ഞു അതെ ചിരിപ്പിക്കാൻ കള്ളം പറയുന്ന പ്രസംഗകനല്ല കെട്ടുകഥ പറയുന്ന പ്രാസംഗികനല്ല ജനങ്ങൾക്കിടയിൽ സ്ഥാനം കിട്ടാൻ വേണ്ടി പറയുന്നവനല്ല മറിച്ച് വസാദിഖീന വസാദിഖാത് മറ്റുള്ളവരെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ വേണ്ടി പ്രവർത്തിക്കുമ്പോ സത്യം മാത്രം പറയുന്ന പുരുഷന്മാരും സത്യം മാത്രം പറയുന്ന സ്ത്രീകളും വസാബിരീന വസാദിറാത് അങ്ങനെ സത്യമായ പാതയിൽ ജീവിക്കുകയും മറ്റുള്ളവർക്ക് സത്യം പറഞ്ഞു കൊടുത്തവരെ സത്യത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും എതിർപ്പുകളുണ്ടാകും ചീത്ത പറയുന്നവരുണ്ടാകും തെറി പറയുന്നവരുണ്ടാകും തെറ്റിദ്ധരിക്കുന്നവരുണ്ടാകും കുറ്റം പറയുന്നവരുണ്ടാകും അതുപോലെ പലരും ഉണ്ടാകും അവിടെയെല്ലാം എന്ത് പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നങ്ങളിൽ പരിപൂർണമായി ക്ഷമിക്കുന്നവരും പൊറുതികേടില്ല ക്ഷമിക്കുകയാണ് എന്ത് പ്രശ്നം വന്നാലും മുസീബത്ത് വന്നാലും അവിടെ ക്ഷമിക്കുകയാണ് അതുപോലെ സൽക്കർമ്മം ചെയ്യാൻ വേണ്ടി സുബീക്ക് എഴുന്നേൽക്കാൻ വേണ്ടി ക്ഷമിച്ച് എഴുന്നേറ്റ് നിസ്കരിക്കുകയാണ് അതുപോലെ ഹറാമിലേക്ക് ചെറുപ്പക്കാര് വിളിക്കുമ്പോ അതിലേക്ക് പോകാതെ ശരീരത്തെ ബന്ദ് ചെയ്യുകയാണ് തെറ്റായ പ്രവർത്തനങ്ങൾക്ക് പ്രചോദനം നൽകുമ്പോ അതിലേക്ക് പോകാതെ ക്ഷമിക്കുകയാണ് വസാബിരീന മുസാബിറാത് ക്ഷമ എന്ന് പറഞ്ഞാൽ പിടിച്ചു വെക്കുക ശരീരത്തെ പിടിച്ചു വെക്കുക തെറ്റിലേക്ക് പോകാതെ മനസ്സിനെ പിടിച്ചു വെക്കുക തെറ്റ് ചിന്തിക്കാതെ എല്ലാ വിഷയത്തിലും പിടിച്ചു വെക്കുക ബന്ധു ചെയ്യുക അതാണ് ക്ഷമ 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 വലിയ സീസ് ക്ഷമയും ഉണ്ട് ഇപ്പൊ പറയാൻ സമയമില്ല ചിലപ്പോ കുടുങ്ങിയിട്ടുള്ള ക്ഷമ ഉണ്ട് അതെങ്ങനെ അതെ ഒരാള് അയാളെ ബാപ്പ മരിച്ചു പോയി അയാൾ ക്ഷമിക്കല്ലാടെ എന്താ കാരണം
അതെന്ത് ചെയ്താലും പാപ്പ മടങ്ങിയിരൂല. അവിടെ ക്ഷമയുണ്ട്. അതുപോലെ തന്നെ കിട്ടുമെന്ന് കണ്ടാലുള്ള ക്ഷമയുണ്ട്. അതാണല്ലോ സ്വന്തം ഭാര്യനെയും മക്കളെയും ഒക്കെ വിട്ടിട്ട് വിദേശത്തൊക്കെ പോയിട്ട് നന്നായിട്ട് വെയിലുള്ളതാണ്, വല്ലാതെ ബുദ്ധിമുട്ടാണ് വിദേശത്തൊക്കെ പോയിട്ട് അധ്വാനിക്കുന്നവർ. ക്ഷമിക്കുകയാണ്. എന്തുകൊണ്ടാ ക്ഷമിക്കുന്നത്? കാര്യം കിട്ടുമെന്ന് കണ്ടിട്ടാണ്. അവ കാര്യം കിട്ടുമെന്ന് കണ്ടാൽ ക്ഷമിക്കും, നിവൃത്തിയില്ലാതിരുന്നാൽ ക്ഷമിക്കും, സ്വാഭാവികമാണ്. എങ്കിലും സുഹൃത്തുക്കളെ, സ്വർഗത്തെക്കാൾ വലിയ കാര്യം എന്താ കിട്ടാനുള്ളത്? അതിനെത്ര ക്ഷമിച്ചാൽ എന്താ? സ്വർഗം കിട്ടാൻ വേണ്ടി എത്ര ക്ഷമിച്ചാൽ എന്താ? നരകത്തിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടി എത്ര ക്ഷമിച്ചാൽ എന്താ? എത്രയും ക്ഷമിച്ചുകൂടെ, എന്തും ക്ഷമിച്ചുകൂടെ. അതുകൊണ്ട് തന്നെ രോഗം വരുമ്പോൾ പൊറുതുകേട് മേടിക്കരുത്. സുബ്ഹാനല്ലാഹ്, ഒരു കുട്ടി മരിക്കുമ്പോ ആ മരിക്കുന്ന മരിച്ചു പോയാൽ, അല്ലെങ്കിൽ ബാപ്പ മരിച്ചു പോയാൽ, ഏതാ പഠിച്ചവനെ എന്റെ ഉമ്മമാരെ, ഒരു കുട്ടി മരിച്ച സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന കുട്ടിയാണെന്ന് കരുതി ക്ഷമിക്കണം. അവിടെ അപ്പോൾ പിന്നെ എന്റെ മോനെ കൊന്നില്ലേ, എന്റെ മോൻ മരിച്ചില്ലേ, എന്നെ ഇന്നിനക്കൊന്ന് പിടിച്ചുകൂടെ എന്ന് ചോദിക്കരുത്. പഠിച്ചവൻ തന്നതിൽ പൊരുത്തപ്പെടണം. ആ മകനെ മരിപ്പിച്ചതിനെ സ്വർഗത്തിലെത്തിക്കാനാണെന്ന് കരുതണം. അള്ളാനെ പറ്റി നല്ല വിചാരം വേണം. അല്ല, എന്ത് മുസീബത്ത് വന്നാലും അള്ളാനെ പറ്റി പോകരുത്. അള്ളാഹുവിനെ പറ്റി ദോഷമായ വിചാരം വന്നു പോകരുത്. മുസീബത്ത് വന്നാൽ അത് ഈ ലോകത്തുള്ള മുസീബത്തല്ലേ, അതിന് പകരം വന്ന സ്വർഗം തരികയാണെങ്കിലോ? സുബ്ഹാനല്ലാഹ്, ഞാൻ ഈ റമദാനിൽ ഒരാളെ രോഗം കാണാൻ പോയി. നമ്മുടെ സ്ഥാപനത്തെ വല്ലാതെ സഹകരിച്ച, വല്ലാതെ സഹായിച്ച മഹ്മൂദ് മുസ്ലിയാർ, അള്ളാഹുവേ നീ അദ്ദേഹത്തിന് ആഫിയത്ത് നൽകണേ, സലാമത്ത് നൽകണേ. അദ്ദേഹം ചെന്ന സമയത്ത് എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, അല്ലാഹു തആല എനിക്ക് സ്വർഗം തരുമെങ്കിൽ, അല്ലാഹു എനിക്ക് സ്വർഗം തരുമെങ്കിൽ ഇപ്പൊ തന്നെ മരിക്കുന്നതിന് എനിക്കൊരു കുഴപ്പവുമില്ല, എനിക്ക് എന്ത് വന്നാലും കുഴപ്പമില്ല. സുഹൃത്തുക്കളെ, റബ്ബിനെ കൊണ്ട് തൃപ്തിപ്പെടണം, റബ്ബിനെ സ്നേഹിക്കണം. ഒരു പ്രശ്നം വരുമ്പോഴേക്ക് പതറിപ്പോകരുത്. ഈ എത്ര വലിയ രോഗം വന്നാലും പതറരുത്. ഈ ആര് മരിച്ചാലും പതറരുത്. ഈ എന്ത് സംഭവിച്ചാലും പതറിപ്പോകരുത്. അല്ലാഹു തരുന്നത് ക്ഷമാപൂർവം സ്വീകരിക്കണം. വസാബിരീന വസാബിറാത്, അല്ലാഹുവിന്റെ കൽപ്പനക്ക് വിധേയമായി ജീവിക്കാൻ അവിടെയും ക്ഷമ വേണം, ക്ഷമ വേണം. അല്ല കൽപ്പിച്ചിട്ടുണ്ട്, അവിടെ പോകാൻ പോകും. അല്ല വിരോധിച്ചിട്ടുണ്ട്, അത് ഞാൻ തൊടൂല, അത് ഞാൻ പറയൂല, അത് ഞാൻ ചെയ്യൂല, അതിന് ഞാൻ കൂട്ടു നിൽക്കൂല. കാരണം എന്നെ പഠിച്ച് എനിക്കെല്ലാം തന്ന റബ്ബ് വിരോധിച്ചിട്ടുണ്ട്. ഈ നിലക്കുള്ള ക്ഷമ വേണം. ക്ഷമിക്കുന്ന പുരുഷന്മാരും ക്ഷമിക്കുന്ന സ്ത്രീകളും. വൽഖാസിഈന വൽഖാസിആത്ത്, സുബ്ഹാനല്ലാഹ്. ഇസ്ലാമുണ്ട്, ഈമാനുണ്ട്, അല്ലാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്നുണ്ട്, ജനങ്ങൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, പ്രസംഗിക്കുന്നുണ്ട്, ക്ലാസ് എടുക്കുന്നുണ്ട്, നല്ലത് പറയുന്നുണ്ട്, പ്രശ്നം വരുമ്പോ ക്ഷമിക്കുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടാവുമ്പോ ഇബിലീസ് പറ്റിക്കാൻ വരും. ഇബിലീസ് നമ്മളെ തോൽപ്പിക്കും. ഞാനിതൊക്കെ ചെയ്ത ആളല്ലേ, എന്നെ കാണുമ്പോ ജനങ്ങൾക്കൊന്നെഴുന്നേറ്റ് നിന്നൂടെ, എന്നെ ഒന്ന് പരിഗണിച്ചൂടെ, ഞാൻ ഈ സേവനൊക്കെ ചെയ്തതല്ലേ, ആ ചെയ്ത സേവനം ചെയ്തു കൊടുത്ത നാട്ടുകാർക്ക് എന്നെ ഒന്ന് പരിഗണിച്ചൂടെ, ഞാൻ ഇന്ന സേവനങ്ങളൊക്കെ ചെയ്തതല്ലേ, എന്റെ അടുക്കൽ സേവനം ചെയ്ത്, അതാ ജോലി ചെയ്തവര് ഞാൻ ശമ്പളം കൊടുത്തതല്ലേ, ഞാൻ വിസ കൊടുത്തതല്ലേ, അല്ലെങ്കിൽ ഞാനവനെ സഹായിച്ചതല്ലേ, അല്ലെങ്കിൽ ഞാനവിടെ കുറെ സേവനങ്ങൾ ചെയ്തതല്ലേ, അപ്പൊ എന്നൊന്ന് പരിഗണിച്ചൂടെ. ഇങ്ങനത്തെ ചിന്തകൾ കൊണ്ടുവന്ന് ശൈത്താൻ പരാജയപ്പെടുത്തിക്കളയും. അതുകൊണ്ട് റബ്ബ് പറയാണ് ഈ ആയത്തിന്റെ തഫ്സീർ ഇമാം റാസി തങ്ങളെ വിവരിക്കുകയാണ്, വൽഖാസിഈന വൽഖാസിആത്ത്, അല്ലാഹുവിനെ ഭയപ്പെടുകയും അല്ലാഹുവിനെ ഓർക്കുകയും അല്ലാഹുവിനെ ഭക്തിപൂർവം ജീവിക്കുകയും ചെയ്യുന്ന പുരുഷന്മാരും സ്ത്രീകളുമാകണം. എന്നെ ഒന്ന് പരിഗണിക്കണമെന്ന ചിന്ത ഉണ്ടാകരുത്, എന്നെ പരിഗണിച്ചില്ല എന്ന ചിന്ത ഉണ്ടാകരുത്, എന്നെ ബഹുമാനിക്കണമെന്ന ചിന്ത ഉണ്ടാകരുത്, എന്നെ ബഹുമാനിച്ചില്ലെന്ന ചിന്ത ഉണ്ടാകരുത്. അല്ലാഹുവിന് വേണ്ടിയല്ലേ എന്റെ സേവനം, അല്ലാഹ്ക്ക് വേണ്ടിയല്ലേ എന്റെ പ്രവർത്തനം, എനിക്കല്ലേ അതിന്റെ പ്രതിഫലം,
അതുകൊണ്ട് മറ്റൊരാളുടെ അടുക്കൽ ഒരു സ്ഥാനമോ മാനമോ ബഹുമാനമോ ചിന്തിക്കരുത്. അല്ലാഹുവിലേക്ക് തന്നെ കൽബു തിരിയണം. അതും കൂടി വേണം. അതാണ് വൽഖാശീദ വൽഖാശിആത്ത് വൽമുതസദ്ദിഖീന വൽമുതസദ്ദിഖാത്ത്. ശരീരം കൊണ്ട് കഠിനാധ്വാനം ചെയ്തുണ്ടാക്കുന്നതല്ലേ സമ്പത്ത്. അതേ ശരീരം എത്ര പ്രയാസപ്പെടും സമ്പത്തിന് വേണ്ടി. അങ്ങനെയുള്ള സമ്പത്തുകൾ സാധുക്കളെ സഹായിക്കാൻ ധർമ്മം ചെയ്യുന്നവരാണ്, അള്ളാഹുവിന്റെ ദീനിന്റെ സംരക്ഷണത്തിന് കൊടുക്കുന്നവരാണ്, അള്ളാഹുവിന്റെ ദീനിന്റെ നിലനിൽപ്പിനും അതിന്റെ വികാസത്തിനും അതിന്റെ ഉയർച്ചക്കും സദഖ നൽകുന്ന പുരുഷന്മാർ, സദഖ നൽകുന്ന സ്ത്രീകൾ, വസായിമീന വസായിമാത്, അല്ലാഹു തആലാന്റെ പൊരുത്തത്തിന് വേണ്ടി ഭക്ഷണവും വെള്ളവും സർവവും ഉപേക്ഷിച്ചുകൊണ്ട് നോമ്പ് പിടിക്കുകയും ചെയ്യുന്ന പുരുഷന്മാർ, നോമ്പെടുക്കുന്ന പുരുഷന്മാർ, വസായിമാത്, നോമ്പെടുക്കുന്ന സ്ത്രീകൾ, ഫർളായ നോമ്പ് എടുത്തിട്ടുണ്ടല്ലോ, ഒഴിഞ്ഞു പോയതുണ്ടെങ്കിൽ ഹലാൽ കിട്ടണമല്ലോ, എന്നാൽ സുന്നത്തായ നോമ്പുകളും എടുത്തുകൊണ്ടല്ലേ സാലിഹീകളുടെ ജീവിതം. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ, അതാ റമദാൻ കഴിഞ്ഞാൽ ഒരാറു ദിവസത്തെ നോമ്പ്, സുന്നത്തായ നോമ്പ്, അത് കഴിയുമെങ്കിൽ എടുത്തോ. 360 ദിവസം ഒരു കൊല്ലം നോമ്പെടുത്ത പ്രതിഫലം റമദാനിന്റെ കൂടെ 6 ദിവസവും കൂടി പെരുന്നാളിന്റെ ഉടനെ 6 ദിവസവും കൂടി നോമ്പെടുത്താൽ അല്ലാഹു തആല തരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി, ആ വലിയ പുണ്യമുള്ള 6 നോമ്പ് കഴിവെങ്കിൽ എടുത്തോ. അതുപോലെ തന്നെ ഒരു മാസത്തിൽ 13, 14, 15 അയ്യാമുൽ ബീദിന്റെ നോമ്പെടുത്തൻ എടുത്താൽ അവൻ വസായിമീന വസായിമാത്, നോമ്പെടുത്ത പുരുഷന്മാര് നോമ്പെടുത്ത സ്ത്രീകൾ എന്ന വിശേഷണത്തിന് അർഹരാകുമെന്ന് മഹാന്മാരായ മുഫസ്സിറുകൾ പറഞ്ഞത് കാണാം. മാസത്തിലൊരു 3 നോമ്പ് എടുക്കുമ്പോ 30 നോമ്പിന് അത് കിടപിടിക്കുകയാണ്. അത് വലിയ പ്രതിഫലമുള്ളതാണ്. വസായിമീന വസായിമാത് വൽഹാഫിദീന ഫുറൂജഹും വൽഹാഫിളാത്. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി അവിടുന്ന് പറഞ്ഞല്ലോ, 2 തെറ്റുകൾ നിങ്ങൾ ചെയ്യൂല. നീ എനിക്ക് ബാധ്യതയേറ്റ സ്വർഗം തരുന്നു, ഞാനും ബാധ്യതയേൽക്കും. ആ 2 തെറ്റുകളിൽ ഒന്ന്, നിങ്ങളുടെ നാവ് കൊണ്ട് തെറ്റിയില്ലെന്ന് ബാധ്യതയേൽക്കണം. മാബൈനലീഹി, നിങ്ങളെ 2 താടിയെല്ലിന്റെ ഇടക്കുള്ള സാധനം നാവ്. നാവ് കൊണ്ട് വേറൊരാളെ കുറ്റം പറയാതെ, കളവ് പറയാതെ, ചീത്ത പറയാതെ, തെറി പറയാതെ, അനാവശ്യം സംസാരിക്കാതെ നാവ് സൂക്ഷിച്ച് നിങ്ങൾ ജീവിക്കുമെന്ന് നിങ്ങളൊന്ന് ഏറ്റെടുക്കുമോ? അതുപോലെ മാബൈന ഫഖദൈഹി, നിങ്ങളുടെ 2 കാലിനിടയിലുള്ള രഹസ്യാവയവങ്ങൾ കൊണ്ട് നിങ്ങൾ തെറ്റുകയുമില്ല എന്ന് നിങ്ങൾ ഏറ്റെടുത്താൽ അമനുലഹുൽ ജന്ന, അവന് സ്വർഗം കൊടുക്കൂന്ന് നമ്മൾ ഏറ്റെടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാലും അതുകൊണ്ട് തന്നെ ജീവിതം കഴിഞ്ഞു പോയി. കഴിഞ്ഞ ജീവിതത്തിൽ വന്ന തെറ്റുകളിൽ നമ്മൾ അല്ലാഹുവിനോട് മാപ്പ് ചോദിക്കണം. റബ്ബ് നമുക്ക് മാപ്പ് നൽകട്ടെ. വൽഹാഫിദീന ഫുറൂജഹും വൽഹാഫിളാത്, അവരഹസ്യാവയവങ്ങൾ കൊണ്ട് തെറ്റുകയില്ലെന്ന് ഉറപ്പിച്ച് സൂക്ഷിച്ച് ജീവിച്ചാൽ. വൽഹാഫിദീന ഫുറൂജഹും വൽഹാഫിളാത്, പിന്നെയാണ്
അല്ലാഹു തആല പറയുന്നത് ഇതുവരെ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ നിങ്ങൾ ചിന്തിച്ചില്ലേ? സദഖ ചെയ്യുന്നവരെന്നാ പറഞ്ഞത്, നോമ്പെടുക്കുന്നവരെന്നാ പറഞ്ഞത്, അതുപോലെ കുഹ്യസ്ഥാനങ്ങൾ സൂക്ഷിക്കുന്നവരെന്നാ പറഞ്ഞത്, അങ്ങനെയൊക്കെ പറഞ്ഞു ഇവിടെ എത്തിയപ്പോൾ അള്ളാഹുവിനെ ധാരാളം ഓർക്കുന്ന പുരുഷന്മാർ, അള്ളാഹിനെ ധാരാളം ഓർക്കുന്ന സ്ത്രീകൾ, അവിടെ അള്ളാഹു തല ധാരാളം എന്ന് ചേർത്തിരിക്കുകയാണല്ലോ. എന്തേ അതിന്റെ കാരണം? മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയാണ്, അള്ളാഹുവിനെ ഓർക്കൽ എപ്പോഴെങ്കിലും പോരാ, എവിടെയെങ്കിലും പോരാ. മോമിനായ മനുഷ്യന്റെ മനസ്സിൽ എല്ലാ സമയത്തും അള്ളാഹുവിനെ ഓർക്കണം, അള്ളാഹുവിനെ ഓർക്കണം. അള്ളാഹുവിനെ മറന്ന ഒരു സഭയും മോമിനായ മനുഷ്യന് പറ്റൂല, മോമിനായ പെണ്ണിന് പറ്റൂല. വദാകിരീന അല്ലാഹ കസീറൻ വദാകിറാത്. സുബ്ഹാനല്ലാഹ്. നമ്മളിപ്പോ ജോലിയെടുക്കുമ്പോ അല്ലാൻ ഓർമ്മ വേണം, ഹലാലായ ജോലി മാത്രമേ എടുക്കുള്ളൂ. ഹറാമ് വരുമ്പോ അല്ലാൻ ഓർമ്മ വരണം, ഹറാമ് വരുമ്പോ അല്ലാൻ ഓർമ്മ വരണം. നമ്മൾ പോകുമ്പോ അല്ലാൻ ഓർമ്മ വരണം, മടങ്ങി വരുമ്പോ അല്ലാൻ ഓർമ്മ വരണം. നമ്മൾ എവിടെ പോകുമ്പോഴും അല്ലാൻ ഓർമ്മ വേണം. അങ്ങനെ വരുമ്പോൾ നമ്മൾ ബാത്റൂമിലേക്ക് കക്കൂസിലേക്ക് കയറുമ്പോ ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി ഔദുക മിനൽ ഖുബ്സി വൽ ഖബായി. അവിടെ അള്ളാഹുവിന്റെ ശത്രുക്കളായ സദാ ശൈത്താൻമാരിൽ നിന്ന് ഷെറിൽ നിന്ന് കാവലും ചോദിച്ചു. എല്ലാ ഷെറിലും കാവലി ചോദിച്ച് കയറുകയാണ്. ഇറങ്ങുമ്പോൾ അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നി അൽഅദാവാഫാനി, അതാ അവിടെ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. കാരണം ഒരു മൂത്രം ബന്ധായി പോയാൽ, ഒരു മലം ബന്ധായി പോയാൽ അതിന്റെ പ്രയാസം പറയണോ? അതില്ലാത്ത നിലക്ക് അല്ലാഹു തആല സൗകര്യം ചെയ്തു തന്നില്ലേ? അതിന് അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. നിസ്കാരം കഴിഞ്ഞു, അവിടെയും അള്ളാഹുവിനെ ഓർക്കുകയാണ്. വിക്രാണ് അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ സ്ഥലത്തും അള്ളാഹുവിനെ ഓർക്കുകയാണ്. നാവ് കൊണ്ട് വിക്ര ചൊല്ലിയാൽ വളരെ നല്ലത്, ചൊല്ലിയില്ലെങ്കിലും അള്ളാഹുവിനെ ഓർക്കാത്ത ഒരു സമയം, മോമിനായ മനുഷ്യന്റെ ജീവിതത്തിൽ അള്ളാഹുവിനെ മറക്കുന്നൊരു സമയം പറ്റൂല. എപ്പോഴും ഓർമ്മിക്കാൻ പറ്റുന്ന മനസ്സ് എന്നത് അല്ലാഹുവല്ലേ? ആ നിലക്കുള്ള ചിന്ത എന്നത് അല്ലാഹുവല്ലേ? ആ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കാനുള്ള തൗഫീഖ് എന്നത് അല്ലാഹുവല്ലേ? അള്ളാഹുവിനെ എത്രയാ സ്തുതിക്കേണ്ടത്! അല്ലാഹു നമുക്ക് ഈമാൻ തന്നില്ലേ? ലോകത്ത് വലിയ ഭരണാധികാരികൾ, അമേരിക്കയുടെ പ്രസിഡന്റ് ഈമാൻ കൊടുത്തില്ല, ചൈനയുടെ പ്രധാനമന്ത്രിക്ക് കൊടുത്തില്ല, പല പ്രധാനമന്ത്രിമാർക്കും പല പ്രസിഡന്റുമാർക്കും പല രാഷ്ട്രത്തലവന്മാർക്കും അള്ള കൊടുത്തില്ല. എത്രയോ ശാസ്ത്രജ്ഞന്മാർ, വലിയ ചിന്തയുള്ളവര്, പക്ഷേ അള്ളാൻ അറിയാൻ കഴിഞ്ഞില്ല. അതുപോലെ തന്നെ ഒരുപാട് കണ്ടുപിടുത്തമുള്ളവർ, പക്ഷേ അള്ളാഹുവിനെ അറിയാൻ കഴിഞ്ഞില്ല. അതുപോലെ വലിയ ധനികന്മാർ, ചിലർക്ക് അള്ളാൻ അറിയാൻ കഴിഞ്ഞില്ല. സാധുക്കളായ നമുക്ക് അല്ലാഹു തആല അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് ആ ഒരു സത്യം അംഗീകരിക്കാനുള്ള ഭാഗ്യം തന്നു. ചോദിക്കട്ടെ, ലോകത്ത് അമേരിക്കയുടെ പ്രസിഡന്റാക്കി തരാം, നിന്റെ ഈമാന് വിൽക്കൂ എന്ന് ചോദിച്ചാൽ അവളാരെങ്കിലും വിൽക്കൂ? ഇല്ല ഇല്ല, ലോകത്തിന്റെ മുഴുവനും ഭരണാധികാരിയായാലും, ലോകം മുഴുക്കയുള്ള പണം കിട്ടിയാൽ, ലോകത്തെന്ത് കിട്ടിയാൽ, അല്ലാഹു തന്ന ഈമാന് വിൽക്കൂല, ഈമാൻ കളയൂല. ആ അല്ലാഹുവിനെ കുറിച്ച് ഉറച്ച വിശ്വാസമുള്ള നമ്മൾ ഏത് സമയത്തും വദാകിരീന അല്ലാഹ കസീറൻ വദാകിറാത്. ധാരാളം അല്ലാഹുവിനെ ഓർക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും, അവർക്ക് അല്ലാഹു തആല ദോഷം പുറത്തു കൊടുക്കുക എന്ന മഗ്ഫിറത്ത്. ജനപാവപ്പെട്ടവരല്ലേ നമ്മൾ? അറിവ് കേടുകൊണ്ട്, ചിന്തക്കുറവുകൊണ്ട്, ദൗർബല്യം കൊണ്ട്,
പലപ്പോഴും പലതും തെറ്റായത് വന്നിട്ടുണ്ടാകാം. ഇതിന് നീ അങ്ങ് തയ്യാറായി. ഈ കാര്യങ്ങൾ നീ അങ്ങ് ചിന്തിച്ച് ഓർമ്മിച്ച് നീ ഉൾക്കൊള്ളാൻ തയ്യാറായാൽ അവർക്ക് അല്ലാഹു തആല മഗ്ഫിറത്ത് ഒരുക്കി വെച്ചിട്ടുണ്ട്. മഹത്തായ ഗംഭീര പ്രതിഫലം. കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല, കാതുകൊണ്ട് കേട്ടിട്ടില്ല, ചിന്തിക്കാൻ കഴിയില്ല, അങ്ങനെയുള്ള പ്രതിഫലം അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. നീ ഒരുക്കി വെച്ച പ്രതിഫലം ലഭിക്കുന്നവരിൽ, നിന്റെ മഗ്ഫിറത്ത് ലഭിക്കുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെ ഉമ്മ ബാപ്പമാർ, ഞങ്ങളെ കുടുംബങ്ങളെല്ലാവരെയും നീ അക്കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ. മഹാനായ ഇബ്രാഹിം ബിൻ അദ്ഹം റളിയല്ലാഹു അൻഹു വലിയ കൊട്ടാരവും ഭരണാധികാരവും ഒക്കെ അതിനൊന്നും നിലനിൽപ്പില്ല. നിലനിൽപ്പുള്ളത് ആഖിറത്തിലെ ജീവിതത്തിനാണ് എന്ന് ബോധ്യപ്പെട്ടതനുസരിച്ച് എല്ലാം വിട്ടിറങ്ങിയ മഹാനായ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു. സുഹൃത്തുക്കളെ, മഹാനവറുകളെ സമീപത്ത് വന്നിട്ട് ഒരാൾ പറഞ്ഞു, യാ ശൈഖ് ഇന്നി ളലംതു നഫ്സി ളുൽമൻ കസീറൻ, ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു പോയി. ഫഅല്ലിംനി കലാബൻ നജഅലുഹു അമാമി, എന്റെ മുമ്പിൽ വെക്കാൻ എനിക്ക് നിങ്ങളൊരു വാക്ക് പഠിപ്പിച്ചു തരണം. ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ആറ് കാര്യം പറഞ്ഞു തരും. അത് നിങ്ങൾ ചെയ്താൽ, നിങ്ങൾ സ്വീകരിച്ചാൽ പിന്നെ നിങ്ങൾക്കൊരു പ്രശ്നവുമില്ല. ഒന്നാമത്തെ കാര്യം എന്താണ്? ഇദാ അമിത ഇല മഅസിയത്തിൻ, നിങ്ങളൊരു തെറ്റ് ചെയ്യണോ നിങ്ങൾക്ക് തോന്നിയാൽ, ഒരു തെറ്റ് ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിച്ചാൽ, നിങ്ങൾ ഫഖ്റുജാൻ മുൽക്കില്ല, നിങ്ങൾ അള്ളാഹുവിന്റെ അധികാരത്തിൽ നിന്ന് പുറത്തു പോയിട്ട് ചെയ്യണം. അപ്പൊ ഇയാൾ ചോദിച്ചു, അതെങ്ങനെ? അള്ളാഹിന്റെ അധികാരത്തിന്റെ പുറത്തു പോകാൻ കഴിയോ? ഭൂമിയും ആകാശവും അതുപോലെ ഉദയാസ്തമന സ്ഥലത്തിന്റെ അടുക്കുള്ള മുഴുവനും അള്ളാഹുവിന്റെ അധികാരത്തിലല്ലേ? അള്ളാഹിന്റെ അധികാരത്തിലല്ലാത്ത ഏതെങ്കിലും ഒരു സ്ഥലമുണ്ടോ? ഭൂമിന്റെ ചോടയുണ്ടോ, മേലെയുണ്ടോ? അർശ് വരെയും അതിന്റെ ഇപ്പുറത്തും താഴെയും ഒക്കെ അള്ളാഹുവിന്റെ അധികാരത്തിലല്ലേ? അള്ളാഹിന്റെ അധികാരത്തിൽ നിന്ന് പുറത്തു പോയിട്ട് ഞാൻ എങ്ങനെയോ തെറ്റിയ, ഞാൻ എങ്ങോട്ടാ പോവുക? അപ്പോൾ ഇബ്രാഹിമിൻ അദ്ഹം തങ്ങളെ ചോദ്യം, തസ്കുനു ഫീ മുൽകി വ തസീ, നീ ഒന്ന് ചിന്തിച്ചു നോക്കൂ. നീ ഒരാൾക്ക് താമസിക്കാൻ ഒരു റൂം കൊടുക്കുക, എന്നിട്ട് ആ റൂമിൽ വെച്ച് നീ വിരോധിച്ച കാര്യം അയാൾ ചെയ്യുക. നീ നിന്റെ സ്ഥാപനത്തിൽ ഒരാളെ സ്റ്റാഫായിട്ടെടുക്കുക, ആ സ്ഥാപനത്തിൽ നിന്നിട്ട് അയാൾ നീ വിരോധിച്ച കാര്യം ചെയ്യുക. നീ നിന്റെ പീടിയയിൽ ഒരുത്തനെ നിർത്തുക, എന്നിട്ട് നീ വിരോധിച്ച കാര്യം ചെയ്യുക. അങ്ങനെ ചെയ്താൽ നിന്റെ നീ അവനെ പറ്റി എന്തായിരിക്കും നിന്റെ ധാരണ? നീ അവനെ സംബന്ധിച്ച് എന്തായിരിക്കും ചെയ്യുക? നീ അള്ളാഹിന്റെ അധികാരത്തിൽ നിന്നിട്ട്, അള്ളാഹ്ക്ക് അധികാരമുള്ള സ്ഥലത്ത് നിന്നിട്ട്, അള്ളാഹ് എന്ന സ്ഥലത്ത് നിന്നിട്ട് നീ അള്ളാഹ്ക്കെതിരായിട്ട് ചെയ്യേ? അതെങ്ങനെയാണ് ചെയ്യുക? എങ്ങനെയാണ് സാധിക്കുക? അതാണ് ഞാൻ പറഞ്ഞത്, നീ അള്ളാഹിന്റെ അധികാരത്തിന് പുറത്തു പോയിട്ട് ചെയ്യണം തെറ്റിയുമ്പോൾ. രണ്ടാമത്തെ കാര്യം, ഇദാഹമം തബി മസിയത്തിൻ ഫലാ തത്ലബു മിൻഹു റിസ്ഖ, നീ ഒരു തെറ്റിയാൻ വിചാരിച്ചാൽ നീ പിന്നെ പടച്ചവനോട് ഭക്ഷണം തേടരുത്. അല്ലയല്ലേ നിനക്ക് വെള്ളം തരുന്നത്? നിന്റെ കയ്യിൽ വെള്ളം ഉണ്ടായാൽ നിനക്ക് കുടിക്കാൻ കഴിയോ? നിന്റെ തൊണ്ടക്ക് ക്യാൻസർ ആയാൽ നീ എന്ത് ചെയ്യും? നിനക്ക് വെള്ളം കുടിക്കാൻ കഴിയോ? അല്ലാഹു ആക്കട്ടെ. ഓ സുഹൃത്തുക്കളെ, വെള്ളം തരുന്നവൻ അല്ലയല്ലേ? ഭക്ഷണം തരുന്നവൻ അല്ലയല്ലേ? എല്ലാം തരുന്നവൻ അല്ലാഹു അല്ലേ? അതാ ചോദിക്കുന്ന, നീ തെറ്റിയണമെന്ന് വിചാരിക്കുമ്പോ പിന്നെ നീ ഭക്ഷണം അള്ളാഹിനോട് തേടരുത്. അയാൾ ചോദിച്ചു, എങ്ങനെ തങ്ങളെ ഒട്ടാകെ ഇവിടെ എന്ത് ഭക്ഷണം ഉണ്ടെങ്കിലും അള്ളാഹിന്റെതല്ലേ? അള്ളാഹു തരുന്നതല്ലേ?
എങ്കിൽ പിന്നെ അവന്റെ ഭക്ഷണവും കഴിച്ച് നീ അവനെ തിരിയാൻ പറ്റോ? ഇബ്രാഹിമിന്റെ ദുരന്തങ്ങളെ ചോദ്യം. മൂന്നാമതായി ഞാൻ പറയട്ടെ, നീ തെറ്റിയാൻ വിചാരിച്ചാൽ ഫജിത്തഹിദ് അല്ല ഇറാഖല്ലാ, തെറ്റിയാ നീ വിചാരിക്കുമ്പോ അല്ല കാണാതിരിക്കാൻ വേണ്ടി നീ ശ്രമിക്കണം. വരായെന്നുറിയിലേക്ക് അല്ല നിന്നെ കാണാത്ത സ്ഥലത്ത് പോയിട്ട് തെറ്റിയോളും. ഇയാളെ ചോദിക്കാണ് കൈഫ, അതെങ്ങനെ? അള്ളാഹു തആലാക്ക് ആകാശഭൂമിയിലുള്ള എന്തെങ്കിലും അല്ല കാണാതിരിക്കോ? അല്ല അറിയാതിരിക്കോ? വയാൽ മുഹമ്മദ് സാത്യമായി മനസ്സിലുള്ള വിചാരം അല്ലറിയൂലേ? ഏത് കാര്യം രഹസ്യമായി ചെയ്താലും അല്ലറിയൂലേ? അള്ളാഹു കല്ലിന്റെ ഉള്ളിലൂടെ ഇഴഞ്ഞു പോകുന്ന ഉറുമ്പ്, കറുത്ത ഉറുമ്പ്, ആ ഉറുമ്പിന്റെ നടത്തം അല്ലറിയൂലേ? അല്ലറിയാത്ത സംഗതിയുണ്ടോ? ബഹുമാനപ്പെട്ട ഇബ്രാഹിം അദ്ദേഹങ്ങളുടെ ചോദ്യം, നീ അള്ളാഹിന്റെ അധികാരത്തിൽ ഇരുന്നിട്ട് അള്ളാഹിന്റെ അനുഗ്രഹങ്ങളൊക്കെ അനുഭവിച്ചിട്ട് അള്ളാഹ കാണത്തന്നെ നീ തെറ്റിയോ? അള്ളാഹ കാണത്തന്നെ നീ തെറ്റിയോ? നാലാമതായി എന്നോട് പറയട്ടെ, നിന്റെ അടുക്കൽ ഇതിന്റെ റൂഹ് പിടിക്കാൻ മലക്കുൽ മൗത്ത് വരുമ്പോ അതെപ്പോഴാണെന്ന് അറിയില്ലല്ലോ ഭൂമിനീങ്ങളെ. അല്ലാഹുവേ, ഞങ്ങളുടെ അടുക്കൽ മലക്കുൽ മൗത്തിനെ നീ അയക്കുമ്പോ റഹ്മത്തിന്റെ മലക്കുകളോടുകൂടെ തന്നെ അയക്കണേ. ഞങ്ങളെ ഈമാനോടെ മരിപ്പിക്കണേ. നിന്റെ സ്വർഗത്തിന്റെ ചിത്രം കണ്ട് മരിപ്പിക്കണേ. ഞങ്ങളെ നീ സ്വാലിഹീങ്ങൾ ഈ പെടുത്തണേ. ഞങ്ങൾ തെറ്റുകൾ ഒരുപാട് ചെയ്തു പോയവരാണ്. പരിശുദ്ധ റമദാൻ ഞങ്ങൾക്ക് മാപ്പ് തരാൻ തന്നെയല്ലേ നീ നിശ്ചയിച്ചത്? ഞങ്ങൾക്ക് മാപ്പ് തരാതെ ഞങ്ങൾ ആരെയും തിരിച്ചയക്കരുതേ റഹ്മാനെ. ഓ സുഹൃത്തുക്കളെ, എത്രയെത്ര ആളുകൾ പെട്ടെന്ന് പെട്ടെന്ന് മരിച്ചുപോയി, എത്രയെത്ര ആളുകൾ മരണപ്പെട്ടുപോയി. മരണം നമുക്ക് പാഠമാകണ്ടേ? പിടിഞ്ഞാന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ അബ്ദുള്ള മുസ്ലിയാർ, ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞല്ലോ, അള്ളാഹു അദ്ദേഹത്തിന് ഖബറിൽ സന്തോഷം നൽകട്ടെ. കുറ്റിയാടിയിലും പരിസരങ്ങളിലും മക്ക മദീനയിൽ നടക്കുന്നത് പോലെ 20 റക്അത്ത് തറാവീ നിസ്കരിക്കുന്ന ഒരൊറ്റ പള്ളിയുമില്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബികളും ജീവിതത്തിൽ ഒരു സഹാബിയോ നബി തങ്ങളോ ഒരു ഇമാമോ ഖുതുബ ഓതിയ ഭാഷയിലല്ലാതെ ജുമാ നിസ്കരിച്ചിട്ടില്ല, ജുമാ നിസ്കരിച്ച ഭാഷയിലല്ലാതെ ഖുതുബ നടത്തിയിട്ടില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ ഒരൊറ്റ ജുമാക്കും, സഹാബത്തിന്റെ ജീവിതത്തിൽ ഒരു ജുമാക്കും, 1300 കൊല്ലത്തിലിടയിൽ ഒരു പണ്ഡിതന്റെ ജീവിതത്തിലും ഖുതുബ ഓതിയ ഭാഷയിൽ ജുമാ നിസ്കാരം, നിസ്കരിച്ച ഭാഷയിൽ ജുമാ ഖുതുബ, ഇങ്ങനെയല്ലാതെ ഖുതുബക്കൊരു ഭാഷയും ജുമാക്കൊരു ഭാഷയും നിർവഹിച്ചത ഒരു കിതാബിലുമില്ല. പക്ഷേ സാധാരണക്കാരെ ആളുകളെ പറഞ്ഞു പറ്റിച്ചു, തിരിയണ്ടേ എന്ന് പറഞ്ഞു പറ്റിച്ചു. ചോദിക്കട്ടെ, ജനങ്ങൾക്ക് തിരിയാൻ ജുമാ കഴിഞ്ഞിട്ട് പ്രസംഗിച്ചാലും മനസ്സിലാവൂലേ? പുസ്തകം വായിച്ചാലും മനസ്സിലാവൂലേ? അങ്ങനെ എന്തൊക്കെ കൊണ്ട് മനസ്സിലാകാൻ വഴിയുണ്ട്? അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച നിസ്കാരത്തിന്റെ ഖുതുബയുടെ ഭാഷ മാറ്റാൻ, ശരീഅത്തിന്റെ നിയമം മാറ്റാൻ ലോകത്ത് അധികാരമുണ്ടോ? പക്ഷേ അതിന്റെ ഗൗരവം ചിന്തിക്കാതെ ഈ എത്രയോ മുസ്ലിമീങ്ങളെ ജുമാ കുറ്റ്യാടിയിലും പരിസരങ്ങളിലും ബാത്തിലാക്കിയപ്പോൾ തെറ്റിദ്ധരിക്കണ്ട മുമിനെ, വസാദിഖീന വസാദിഖാത്, സ്വന്തം വിജയിച്ചാൽ പോരാ, വസാദിഖീന വസാദിഖാത്, പഠിച്ച സത്യം പറയുന്ന പുരുഷന്മാർ, സത്യം പറയുന്ന സ്ത്രീകൾ, മറ്റുള്ളവരെ നിസ്കാരവും സഹിയാകേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ സത്യം കുറ്റ്യാടിയിലും പരിസരങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. ഓല ശെറ്റ് കിട്ടി അറബിയിൽ കുത്തുപോതഞ്ഞ ജുമാ ഇവിടെ സ്വീകരി, ഇവിടെ തുടങ്ങാൻ വേണ്ടി പന്തല് കെട്ടുമ്പോ ആവേശത്തോടെ അതിന്റെ പണിയെടുത്തിരുന്ന, അതിന്റെ വർക്ക് ചെയ്തിരുന്ന,
ചിയൂർ അബ്ദുള്ള റസൂലുള്ളാഹേ, നീ അദ്ദേഹത്തിന്റെ ഖബറിൽ സന്തോഷം നൽകണേ. ഈ 27-ാം രാവ് ലൈലത്തുൽ ഖദ്ർ ആകാൻ വളരെ സാധ്യതയുണ്ട്. അദ്ദേഹത്തിന്റെ അനുജൻ മുഹമ്മദ് സഖാഫി പള്ളിയിൽ വെച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ അദ്ദേഹവും മറ്റു പലരും എന്നോട് പറഞ്ഞു, പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരാളും വിട്ട് കയറി വന്നു, അദ്ദേഹം അവിടുന്ന് നിസ്കരിച്ചോ അല്ലാതെയോ എന്ന് എനിക്കറിയില്ല, സുജൂദ് ചെയ്തു. അദ്ദേഹം നേരെ വന്നു അബ്ദുള്ള മുസ്ലിയാരെ ഒന്ന് കെട്ടിപ്പിടിച്ചു. അദ്ദേഹം പോയി, അദ്ദേഹത്തെ പിന്നെ ആരും കണ്ടിട്ടില്ല. അബ്ദുള്ള മുസ്ലിയാർ രാത്രി സമയത്ത് വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് പോകണമെന്ന് പറഞ്ഞ് ഇറങ്ങി വന്നു. ഒതുവെടുത്ത് പള്ളിയിലേക്ക് കയറി അദ്ദേഹം മരണപ്പെട്ടുപോയി. അല്ലാഹു അദ്ദേഹത്തിന്റെ കബറിൽ സന്തോഷം നൽകണേ. ഇതിന്റെ തൊട്ടടുത്ത് ആക്കലിൽ ഉണ്ട് നമ്മുടെ അമ്മദ് മുസ്ലിയാർ മരണപ്പെട്ടുപോയി. അല്ലാഹു അദ്ദേഹത്തിന്റെ കബറിൽ സന്തോഷം നൽകട്ടെ. അദ്ദേഹത്തിന്റെ മകൻ സാലിഹ് ചിലപ്പോ ഈ സദസ്സിൽ ഉണ്ടാവും. അദ്ദേഹത്തോട് ചോദിച്ചു നോക്കൂ, സിറാജുൽ ഹുദയില് സമ്മേളനം കാണാനുള്ള വല്ലാത്ത ആഗ്രഹം, ആന്റി പ്ലാസ്റ്റ് ചെയ്തിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. മക്കൾ പറഞ്ഞു അദ്ദേഹത്തിന് വന്നേ പറ്റൂ, സമ്മേളനത്തിന് വന്നേ പറ്റൂ, മഹാനായ കാന്തപുരം സ്ഥലത്തിനെ കണ്ടേ പറ്റൂ. മക്കൾ അനുഭവിച്ചില്ല, വീട്ടിൽ നിന്ന് കാണാൻ സൗകര്യം ചെയ്തു കൊടുത്തു. എനിക്ക് സമ്മേളനത്തിൽ വെച്ച് ഭരിച്ചാൽ വലിയ ദുആ കിട്ടുമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോ അദ്ദേഹത്തിന് പെട്ടെന്ന് രോഗമായി. ആദാ കാറിൽ വെച്ച് അദ്ദേഹത്തെ കൊണ്ടുപോവുകയാണ് ആശുപത്രിയിലേക്ക്. നമ്മുടെ 25-ാം വാർഷിക സമ്മേളനത്തിന്റെ സദസ്സിൽ പള്ളിയുടെ സമീപത്ത് അതേ സമ്മേളനത്തിന്റെ ആളുകൾ ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്നു. നമ്മുടെ പള്ളിയുടെ സമീപത്ത് എത്തിയപ്പോ അദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാഹ് മകൻ ചൊല്ലിക്കൊടുത്തു, ചൊല്ലിയങ്ങ് മരിച്ചു. അല്ലാഹു അദ്ദേഹത്തെ ഇതമ്മയും സ്വർഗത്തിൽ ഒരുമിച്ചു കൂട്ടട്ടെ. സുഹൃത്തുക്കളെ, ഈമാനോടെയും ആത്മത്തിൽ നിന്ന് മരിക്കണം, അതാണ് വിഷയം. കേട്ടോ, മറ്റുള്ളതൊന്നിനും നിലനിൽപ്പില്ല. ഇവിടെയുള്ള വാഹനങ്ങൾക്കോ ബിൽഡിങ്ങുകൾക്കോ ഇവിടെയുള്ള ബഹുമാനത്തിലോ ആദരവിലോ ഒന്നിനും നിലനിൽപ്പില്ല. ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു പറഞ്ഞ കൂട്ടത്തിൽ പറയണ പോലെ, നീ വല്ല തെറ്റും ചെയ്യണമെന്ന് തോന്നിയാൽ നീ ഒരു കാര്യം ചെയ്തോ, നീ ഒരു കാര്യം ചിന്തിച്ചോ. അതെന്താണ്? ചിന്തിക്കാനുള്ള കുറെ കാര്യം ഇപ്പൊ പറഞ്ഞല്ലോ. ഇനിയൊരു കാര്യം ചെയ്ത മലക്കുൽ മൗത്തിന്റെ റൂഹ് പിടിക്കാൻ വരുമ്പോ നീ മലക്കുൽ മൗത്തിനോട് പറയണം, ഞാനൊന്ന് കേതിച്ച് മടങ്ങി നന്നാകട്ടെ, ഞാനൊന്ന് കേതിച്ച് മടങ്ങി നന്നാകട്ടെ എന്ന് പറഞ്ഞിട്ട് മൗത്ത് പിടിക്കാൻ വരുന്ന മലക്കിനോട് കുറച്ച് സമയം നീ അവധി വാങ്ങണം പോലെ. ഇദ്ദേഹം ചോദിക്കുന്ന അല്ല ശൈഖേ, റൂഹ് പിടിക്കാൻ വേണ്ടി വരുന്ന മലക്കിനോട് ഞാനൊന്ന് തൗബ ചെയ്തോട്ടെ, ഞാനൊന്ന് കൊടുക്കാനുള്ള ഒക്കെ കൊടുത്ത് വീട്ടിക്കോട്ടെ, ഞാൻ എഴുതി വെക്കണമൊക്കെ ഒന്ന് എഴുതി വെച്ചോട്ടെ, ഞാൻ എന്റെ കുടുംബങ്ങളിലോ അയൽവാസികളിലോ മറ്റുള്ളവരിലോ ആർക്കും എന്റെ തെറ്റുണ്ടെങ്കിൽ അവർക്ക് ഒന്ന് നന്നായിക്കോട്ടെ. കാരണം വേറൊരു ഭൂമിയിലായിട്ട് തെറ്റി ജീവിച്ചാൽ അമലൊന്നും അല്ല സ്വീകരിക്കൂലോ. അപ്പൊ ലൈലത്തുൽ ഖദ്റും സ്വീകരിച്ചില്ല, നോമ്പും സ്വീകരിച്ചില്ല, നിസ്കാരവും സ്വീകരിച്ചില്ല, ഞാൻ അല്ലാന്റെ അടുക്കൽ എങ്ങനെയാ പോവുക? അപ്പൊ ഞാനുമായിട്ട് ആരെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഞാനൊന്നും ഒരു സലാഞ്ജലിയിട്ടൊന്ന് നന്നാകട്ടെ, ഞാൻ അവരായിട്ടൊന്ന് മസലത്താകട്ടെ, ഞാൻ തെറ്റി ജീവിക്കുന്നില്ല, ഒന്നുകിൽ കടുതി പായി ചെയ്ഞ്ഞളിഞ്ഞ ദുനിയാവിന് വേണ്ടി, പണത്തിന് വേണ്ടി, അല്ലെ വേറെന്തോ കാര്യലാഭത്തിന് വേണ്ടി, അല്ലെ സ്ഥാനമാനത്തിന് വേണ്ടി, എന്തിനെങ്കും മനുഷ്യന്മാര് ദുനിയാവിന് വേണ്ടി തമ്മിൽ തെറ്റിയിട്ടുണ്ടാവും. അങ്ങനെ തെറ്റിയവരായിട്ട് ഞാനൊന്ന് നന്നായിക്കോട്ടെ എന്നിട്ട് എന്റെ റൂഹ് പിടിച്ചോ എന്ന് മലക്കിനോട് പറയാ. അങ്ങനെ ഒരു ചെറിയ സമയം നീ മലക്കിനോട് ഈ വാങ്ങിക്കുക കേട്ടോ. അദ്ദേഹം ചോദിക്കുന്നു മത്തായത്മലുബിന്റെ മലക്കങ്ങനെ ഒരു അവസരം തരുമോ ശൈഖേ? ഇതാലം തഖ്ദിറാലാ അന്തദ് ഫേ മലക്കൽ മൗത്തി അൻ കലഹത്തൽ ഇദ്ദു
തൂബ നിനക്കൊന്ന് കേടിച്ചു പറഞ്ഞ് തൂബ ചെയ്തിട്ട് നന്നാകാൻ ഒരു സെക്കൻഡും മരക്ക് തരൂലല്ലേ. എന്നാ പത്തുമ കബലായി ആ മലക്കിങ്ങെത്തുന്നതിന് മുമ്പ് തന്നെ ചെയ്ത തെറ്റൊന്ന് തൂബ ചെയ്തടോ, ചെയ്ത തെറ്റൊന്ന് കേടിച്ചു പടങ്ങി അല്ലാലോ, നീ കേടിച്ചു പടങ്ങി ചെയ്തൊക്കൊന്ന് മാപ്പാക്കിക്കോ. സമയം ഇടുങ്ങിയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല, കിട്ടിയ സമയത്ത് നീ കൽബെറിഞ്ഞു തൂബ ചെയ്തോ. മോനെ ആറ് കാര്യമല്ലേ പറഞ്ഞത്, ആറാമത്തെ കാര്യം എന്താണെന്നറിയോ? നീ കബറിൽ പോയെങ്കിൽ കിടക്കുമ്പോ മൊഗറിലെ കീറ് വന്നിട്ട് ഒരു പ്രാഥമിക ചോദ്യമുണ്ട്, നിന്റെ വിശ്വാസം ക്ലിയർ ഉണ്ടോ എന്നുള്ള ചോദ്യമാണ്. അങ്ങനെ മുങ്കറിലെ കീറ് വരുമ്പോ ഈ അവരോട് പറഞ്ഞ് ഇപ്പം വരണ്ട, എന്നോട് ചോദിക്കണ്ട എന്ന് പറഞ്ഞ് അതേ ജ്യോതിഷേലാക്കൻ തിരിച്ചേക്കാളൊക്കെ ഉണ്ടാവൂലല്ലോ. എന്നാൽ അവിടെ മറുപടി പറയാൻ ആവശ്യമായ മറുപടിക്ക് വേണ്ടി ഇവിടെ തന്നെ നീ ഒരുങ്ങിക്ക പോലെ ഇബ്രാഹിമുനു അദ്ദേഹം റളിയല്ലാഹു പറയുകയാണ്, സുഹൃത്തുക്കളെ ഈ ചിന്ത റമദാൻ കഴിഞ്ഞാലും ജീവിതത്തിന്റെ സർവരംഗത്തും മഹാനവർ പറഞ്ഞ ചിന്ത ഉണ്ടാകണമെന്ന് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. അർഹമുർറാഹിമീനായ അൽമലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ റഹ്മാനേ, ഞങ്ങളെ മജ്ലിസുകൾ നീ ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. നമുക്ക് കുറച്ച് ദിക്റ് ചൊല്ലി യാസീനോ. നീ നേരത്തെ പറഞ്ഞു തൗബ, തൗബ എന്ന് പറയുന്നത് നമ്മൾ ചെയ്തു പോയ തെറ്റിൽ അങ്ങേയറ്റം മനസ്സിന്റെ അടിത്തട്ടിൽ ഖേദം പ്രകടിപ്പിച്ച് അള്ളാഹുവിനോട് മാപ്പ് പറയുന്നതിനാണ് തൗബ എന്ന് പറയുന്നത്, അല്ലാതെ കുറച്ച് വാചകം ചൊല്ലലല്ല തൗബ. അങ്ങനെ മനസ്സിന്റെ അടിത്തട്ടിൽ ഖേദിച്ചുകൊണ്ട് നമ്മളെ കർമ്മങ്ങൾ കുറഞ്ഞുപോയി, ന്യൂനതകൾ ഉള്ളതായിപ്പോയി, തെറ്റുകൾ വന്നുപോയി, അതിനൊക്കെ അങ്ങേയറ്റത്തെ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് പടച്ചവരോട് കരഞ്ഞ് മാപ്പ് പറയുന്നതിന്റെ പേരാണ് തൗബ. അതിൽ ഇൻഷാല്ലാ അതിനനുയോജ്യമായ ഒരു വാചകം ചൊല്ലിത്തരും, അപ്പോൾ നിങ്ങൾക്ക് അത് നമുക്ക് ചൊല്ലാം. അല്ലാഹു തആല നമ്മുടെ തൗബ സ്വീകരിക്കട്ടെ. വിദേശത്തു നാട്ടിലുള്ള ഓർഗനൈസർമാര് നമ്മളെ സ്ഥാപനം നടത്തിക്കൊണ്ടുപോകണമെങ്കിൽ ആയിരത്തിലധികം മുതാലിമീകൾക്കും അതുപോലെ സ്റ്റാഫുകൾക്കും ഒക്കെ ഭക്ഷണം കൊടുക്കണ്ടേ? അതിൻ്റെ പുറമേ ചെറിയ ശമ്പളമാണെങ്കിലും ശമ്പളം കൃത്യമായിട്ട് കൊടുക്കലുണ്ട്, അത് കൊടുക്കണ്ടേ? പള്ളിയിൻ്റെ ഒക്കെ കറണ്ടിൻ്റെ പൈസ അടക്കണ്ടേ? അങ്ങനെ എത്രയേ ചെലവ്, 10-60,000 മുറുപ്പിയ ഒരു മാസത്തിൽ ചെലവിന് വേണം. അതിന് വകുപ്പ് 60 ലക്ഷം ഒരു മാസത്തിൽ, 60 ലക്ഷം, 60,000 എന്ന് പറഞ്ഞു പോയതാ, 60,000 ദിവസത്തേക്ക് ഉണ്ടാവുക, 60 ലക്ഷം റുപ്യോളം ചെലവിന് വേണം. അള്ളയാണ് തരേണ്ടത്. ഒരു 20-25 ലക്ഷം റുപ്യൊക്കെ നേർച്ച കിട്ടാറുണ്ട്. അള്ളാഹു തആല നേർച്ച ചെയ്തവർക്കൊക്കെ വലിയ ഫലം കൊടുക്കട്ടെ. ഇപ്പോഴും നേർച്ച ചെയ്ത് പലരും കൊണ്ടുവന്ന് തന്നവരുണ്ട്, അള്ളാഹു അവർക്കൊക്കെ അവരുദ്ദേശിച്ചത് കൊടുക്കട്ടെ. അപ്പൊ നമ്മൾക്ക് കുറച്ച് ഈ കഴിഞ്ഞ സമ്മേളനത്തോടനുബന്ധിച്ച് മനസ്സിലുണ്ടായ ഒരു പ്ലാനാണ്, ഒരു 250 ഷോപ്പ് ഉണ്ടാക്കണം, പീഡിയ റൂം ഉണ്ടാക്കണം. ഒരു പീഡിയ റൂമിന് ഒരു 2 ലക്ഷം റുപ്യ വരും ഒരു പീഡിയ റൂം ഉണ്ടാക്കാൻ സുമാർ. അങ്ങനെ വിദേശത്തുനിന്ന് ഞാൻ പറഞ്ഞു, ദുബായ് എന്ന് പറഞ്ഞു. അങ്ങനെ ചിലരൊക്കെ ഓരോ റൂമൊക്കെ ഏറ്റെടുത്തവരുണ്ട്, എല്ലാവരും 1.5 റൂം, ചിലർ 2 റൂമൊക്കെ ഏറ്റെടുത്തവരുണ്ട്. അള്ളാഹു തആല കഴിവ് തന്നവർക്ക് എത്രയും ഏറ്റെടുത്ത് തരാം. ഇവിടെ പിരിവിന് വേണ്ടിയുള്ള പരിപാടി അല്ലാത്തത് കൊണ്ട് ഞാൻ ഇപ്പൊ പിരിവ് ചോദിക്കൂല. അതേ സമയത്ത് നല്ല നീയത്തോടുകൂടി എന്റെ വകയിൽ ഒരു റൂം, എന്റെ വകയിൽ ഞാൻ തരും തന്നെ. നമുക്ക് ഇൻഷാല്ലാ സ്ഥലവിടുണ്ട്, സദഖ ജാരിയായിട്ട് എല്ലാ കാലവും ഇവിടെ നിലനിൽക്കും. അങ്ങനെ തരുന്നവർക്ക് തരാം. ഞാൻ പറഞ്ഞത് പലരും ദുആ ചെയ്യാൻ പറഞ്ഞവർ, ഓർഗനൈസർമാരൊക്കെ കയറിയിറങ്ങിയപ്പോ നമുക്ക് നമ്മുടെ സ്ഥാപനത്തിനു വേണ്ടി സഹായം കൊടുത്തയച്ച 10,000-ക്കണക്കിന് ആളുകളുണ്ട് വിദേശത്തുണ്ട്, നാട്ടിലുണ്ട്. അള്ളാഹുവേ അവരുടെ എല്ലാവരുടെയും എല്ലാ ഉദ്ദേശങ്ങളും നീ നിറവേറ്റണം റഹ്മാനെ. ലക്ഷദ്വീപിൽ നമ്മുടെ സയ്യിദ് സഖാഫി പോയപ്പോ പലരും സഹായം കൊടുത്ത് ധാരക്കാൻ പറഞ്ഞു. അള്ളാഹു തആല എല്ലാവർക്കും ദുനിയാവാഹറും വിജയിപ്പിക്കട്ടെ. അപകടത്തിൽ മരണപ്പെട്ട കല്ലൂക്കണ്ടി ജമീല കൊടക്കൽ അള്ളാഹു ആ സ്ത്രീയെ ശ്രോതാക്കളിൽ പെടുത്തട്ടെ.
അതുപോലെ ഷാർജയിൽ ഒരുപാട് കാലം നമ്മളെ സജീവ രംഗത്തുണ്ടാവുകയും ഒരുപാട് സഹായം ചെയ്യുകയും ചെയ്താൽ ജലാലുദ്ദീൻ തങ്ങൾ ലക്ഷദ്വീപ് മരണപ്പെട്ടുപോയി. അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം കൊടുക്കട്ടെ. അള്ളാഹു നമ്മളെ അദ്ദേഹത്തിന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് വിട്ടട്ടെ. അതുപോലെ നമ്മുടെ റാഷിദ് ബുഖാരി ഉസ്താദ് ബഹ്റൈനിലുണ്ട്, അവിടുന്ന് സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പലരും ദ്വാരക്കാൻ പറഞ്ഞു. സൗദി അറേബ്യയിലും ഖത്തറിലും അതുപോലെ ഒമാനിലും യുഎഇയിലും മറ്റ് പല സ്ഥലങ്ങളിലുമുള്ള കുവൈത്തിൽ പ്രത്യേകിച്ച് ദ്വാരക്കാൻ വേണ്ടി വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു തആല അവിടങ്ങളിലെല്ലാം നമ്മുടെ സ്ഥാപനങ്ങളെ സഹായിക്കുന്ന പ്രവർത്തകർ, സഹായികൾ, സഹകാരികൾ, നാട്ടിലുള്ളവർ എല്ലാവർക്കും അള്ളാഹു ദുനിയാവും ആഖിറവും വിജയിപ്പിക്കട്ടെ. ഞങ്ങളുടെ സ്വീകരിക്കണേ അള്ളാ, ഞങ്ങളെ നോമ്പും നിസ്കാരവും സദഖയും ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങളെ വാക്കുകളും ചലനങ്ങളും അടക്കങ്ങളും ഞങ്ങളെ സ്ഥാപനങ്ങളും സംഘടനകളും സംരംഭങ്ങളും ഞങ്ങളുടെ എല്ലാ അതലുകളും നീ സ്വീകരിക്കണേ അള്ളാ. അർഹമുർ റഹീമീനായ അള്ളാ, ഞങ്ങളിവിടെ വെച്ച് പരിശുദ്ധ ഖുർആനിൽ ഓതിയത് നീ സ്വീകരിക്കണേ അള്ളാ. അതിന്റെ പ്രതിഫലം ഞങ്ങൾക്ക് തരുന്നതിന് പുറമെ ഞങ്ങളിൽ മരണപ്പെട്ടവരാരൊക്കെയുണ്ടോ അവരുടെ എല്ലാം കബറിൽ അതേപോലെ നീ എത്തിക്കണേ അള്ളാ. അവരെ കബറുകളെ വിശാലമാക്കണേ അള്ളാ. ഞങ്ങൾക്ക് ഹിദായത്തിന്റെ വെളിച്ചം വിതരണം ചെയ്ത ഞങ്ങൾക്ക് വിജയത്തിന് നിദാനമായി ഞങ്ങൾ കാണുന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിലും എല്ലാ മഹാന്മാരുടെ ഹളറത്തിലും ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ ഉസ്താദുമാർ വാലിദീകൾ ഞങ്ങൾക്ക് മുമ്പുറുതി പറഞ്ഞു തന്നവർ, ഞങ്ങളുറുതി കേട്ടവർ, ഞങ്ങളുടെ വാലുകൾ കേട്ടവർ, ഞങ്ങളെ സദസ്സിൽ പങ്കെടുത്തവർ, ഞങ്ങളെ ദീനി സ്ഥാപനങ്ങളെ സഹായിച്ചവർ, പ്രവർത്തിച്ചവർ, ആരിതങ്ങളെ വിട്ടുപിരിഞ്ഞവരുണ്ടോ മുഴുവൻ ആളുകളെ കബറിലും എത്തിക്കണേ അല്ലാ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ ഈ മജ്‌ലിസിൽ പിരിയുമ്പോ റമളാനകളിൽ വിട പറയുമ്പോ ഞങ്ങളെ വീടുകളിൽ ഒരു തെറ്റും ബാക്കി വെക്കാത്ത വിധം നീ കഴുകിക്കളയണേ അല്ലാ, മയച്ചുകളയണേ അല്ലാ. എത്ര തെറ്റ് ചെയ്താലും നിരാശരാകരുതെന്ന് നീ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞങ്ങളൊരിക്കലും നിന്റെ റഹ്മത്തിൽ നിരാശരല്ല. തെറ്റൊക്കെ ചെയ്തിട്ട് നിന്നെയും ഭക്ഷണം തന്നവനല്ലേ നീ, വെള്ളം തന്നവനല്ലേ നീ, ആരോഗ്യം തന്നവനല്ലേ നീ, ഞങ്ങൾക്ക് പിന്നെയും തോന്നക്ക് അവസരം തന്നവനല്ലേ നീ. അത് നിന്റെ കാരുണ്യമല്ലേ അല്ലാ. നീ ഞങ്ങളെ വെറുതെയാക്കുക, അത് ഞങ്ങൾ ഉറപ്പിക്കുന്നു അല്ലാ. ഞങ്ങളെ ജീവിതത്തിൽ അറിഞ്ഞു അറിയാതെയോ ചെയ്ത ഏത് തെറ്റുണ്ടോ നീ മാപ്പാക്കളേ അല്ലാ. എന്ത് നീ കൽപ്പിച്ചതൊഴിഞ്ഞു പോയോ മാപ്പാക്കളേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നിന്റെ ശിക്ഷരാകാൻ കഴിയില്ല, ദുനിയാവിലും കഴിയില്ല, ആഖിറത്തിലും കഴിയില്ല. ദുർബലരായ ഞങ്ങളെ നീ ശിക്ഷിക്കരുത്, നീ ശിക്ഷിക്കരുത്, ഞങ്ങളെയും ശിക്ഷിക്കരുത്, ഞങ്ങളൊന്നും ശിക്ഷിക്കരുത് അല്ലാ. ഞങ്ങളെ ഭാര്യമാർ, സന്താനങ്ങൾ, ഉസ്താദുമാർ, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ച ഒരാളെയും നീ ശിക്ഷിക്കരുത്. നിന്റെ കാരുണ്യം കൊണ്ട് രക്ഷപ്പെടുത്തണേയല്ല. ഞങ്ങളോട് ദ്വാരണ്ട് വസീയത്ത് ചെയ്തവർ ആരുണ്ടോ, ഞങ്ങളെ സ്ഥാപനങ്ങളെ സഹായിച്ചവർ, ഞങ്ങളെ സഹായിച്ചവർ ലോകത്താരുണ്ടോ, അവരൊക്കെ നീ സഹായിക്കണേ അല്ലാ. അവർക്കും ഞങ്ങൾക്കുമുള്ള സർവ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ അല്ലാ. ആരപകടം പറ്റിയവരുണ്ടോ നീ സലാമത്താക്കണേ അല്ലാ. ഞങ്ങളെ അപകടങ്ങളിൽ രക്ഷപ്പെടുത്തണേ അല്ലാ. ഏത് രോഗ
രോഗമാർക്കുണ്ടു, നീ സുഖപ്പെടുത്തണേ അമ്മ. ഏത് ടെസ്റ്റ് റിപ്പോർട്ട് വരുന്നുണ്ടോ? പാസ്പോർട്ട് കുടുങ്ങി, അതുപോലെ റിലീസ് കിട്ടേണ്ടവർ, തനാസ് കിട്ടേണ്ടവർ, ജോലി പ്രശ്നമുള്ളവർ, ബിസിനസിൽ പ്രശ്നങ്ങളുള്ളവർ, ഞങ്ങളോടൊരു സ്ഥാപനങ്ങളെ സഹായിച്ചവരും സഹായിക്കുന്നവരും, റബ്ബേ നീ അവർക്ക് ഖൈറിന്റെ വാതിലുകൾ ഞങ്ങൾക്കും തുറക്കണേ അല്ല, ശർവിന്റെ വാതിലുകൾ അടക്കണേ അല്ല. നീ കൊടുക്കുന്നതിൽ നീ സ്ഥാപനത്തിന് കൊണ്ടുവന്നിരുന്നവർ, കൊടുത്തേക്കുന്നവർ, അവർക്കൊക്കെ നീ ഹലാൽ വർദ്ധിപ്പിക്കണേ അല്ല, ശർവുകൾ തടുക്കണേ അല്ല, നേർത്തൈ അവർക്ക് ഫലം നീ കൊടുക്കണേ അല്ല. റബ്ബേ ഓർഗനൈസർമാരെ എന്ത് ഏൽപ്പിച്ചു നിനക്കറിയുമല്ലോ, നീ അവർ ഉദ്ദേശിച്ചത് കൊടുക്കണേ അല്ല. അധ്വാനിക്കുന്നവർക്കും നീ തന്നെ പ്രതിഫലം നൽകണേ അല്ല. അല്ലാഹുവേ, ജീവിക്കുന്ന കാലത്തോടെ ഇസ്സത്തോടെ ആഫിയത്തോടെ സലാമത്തോടെ ഐശ്വര്യത്തോടെ ജീവിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ, റമദാൻ ഞങ്ങളെ വിടുന്നു, ഇനിയും റമദാനെ സ്വീകരിക്കാൻ അവസരം തരണേ അല്ലാ. നീ എത്രയോ ആളുകളെ നരകത്തിൽ മോചിപ്പിക്കുന്നു, നിന്റെ വല്ലാത്ത ഔദാര്യം, നിന്റെ വല്ലാത്ത കാരുണ്യം, നിന്റെ ഫളലിൽ, നിന്റെ ഹബീബായ നബിതങ്ങളെ ഉമ്മത്തുകൾക്ക് നീ നിന്റെ വകയിൽ കൊടുക്കുന്ന ഔദാര്യം, ആ ഔദാര്യം ഈ സാധുക്കളായ ഞങ്ങൾക്കും തരണേ അല്ലാ. ഞങ്ങളെ നരകത്തിന് മോചിപ്പിക്കാതെ ഇനിയും റമദാനുകളെ സ്വീകരിക്കാൻ ആഫിയത്തോടെ തഖ്‌വയോടെ ഞങ്ങൾക്ക് ദീർഘായുസ് തരണേ അല്ലാ. ഞങ്ങളെ ഉസ്താദുമാർക്കും ഞങ്ങളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും നിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ് തരണേ അല്ലാ. അല്ലാഹുവേ, മരിക്കുന്ന സമയം മലക്ക് തിരിച്ചു പോവില്ല, ഒരു സെക്കൻഡും സമയം തരൂല, അതിന് മുമ്പ് ഞങ്ങളെ കടങ്ങളൊക്കെ വീട്ടി തരുന്നേലല്ലാ. ഞങ്ങൾ ഏറ്റെടുത്ത കടപ്പാടുകൾ വീട്ടാൻ അവസരം തരുന്നേല്ല. പലരും പല നല്ല കാര്യം ഞങ്ങളെ ഏൽപ്പിച്ചവരുണ്ട്, അതൊന്നും വീട്ടാതെ ഞങ്ങൾ ഏൽപ്പിക്കരുത്. ഞങ്ങളെ കൽബിൽ ഞങ്ങൾ ഉദ്ദേശിച്ച പല നല്ല കാര്യങ്ങളുമുണ്ട്, അത് നീ പൂർത്തീകരിച്ചു തരണേല്ല. ഞങ്ങളെ കൽബിൽ ഉദ്ദേശിച്ചത് നീ എളുപ്പമാക്കണേല്ല. ഞങ്ങൾക്ക് സർവസർവം നീ തടുക്കണേല്ല. ഏത് കള്ളക്കേസുണ്ടോ കുട്ടിക്കേസുണ്ടോ നീ വലിച്ചെറിയണേല്ല. എല്ലാ ഖൈറിന്റെ വാതിലുകളും തുറക്കണേല്ല. പടച്ചറബേ, വളരെ വിഷമിച്ച് പലരും പറഞ്ഞപ്പോ ഈ ദിവസത്തെ ഓർമ്മിപ്പിക്കാൻ പറഞ്ഞു. അവരോർമ്മിപ്പിച്ചു, സാധു ഓർമ്മയില്ലാത്തവർ, നീ ഓർമ്മയുള്ള രാജാവ്, നിനക്ക് മറന്നില്ലല്ലോ, ആരാണോ എന്താണോ ഓർമ്മിച്ചത് അത് നീ കൊടുക്കണേ അല്ല. അവസാനം നല്ലൊരു ദിവസം, നല്ലൊരു സമയം, നല്ലൊരു സമയത്ത് നല്ലതുമായി ബന്ധപ്പെടുമ്പോ നിന്നെ ഖുർആൻ കേട്ടുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ബോധത്തോടെ നമ്മുടെ നാവ് കൊണ്ടുച്ചരിച്ച് നിന്റെ റഹ്മത്തിന്റെ മലക്കുകളെ കണ്ട്, സ്വർഗത്തിന്റെ ചിത്രം കണ്ട്, ഞങ്ങൾക്ക് പറയുന്നതിലൊരു ദുഃഖവുമില്ലാതെ നിന്റെ വിവാഹമുണ്ട്, ഞങ്ങൾക്ക് സന്തോഷം കിട്ടി, ഞങ്ങൾക്കൊരു നല്ല മരണം ഞങ്ങളെ കൽബിൽ വേണ്ടാത്ത വിചാരങ്ങളോ വികാരങ്ങളോ കിബിരോ വെച്ച് പോരിയാവും.
ഞങ്ങളെ പരാജയപ്പെടുത്തരുത് അല്ല, തൗഫീഖ് നീ തന്നെ തരണമല്ല, നീ തന്നെ ഖൈറിന്റെ വഴിയിൽ നടത്തണമല്ല. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും സന്താന പരമ്പരകളെയും ഭാര്യമാരെയും കുടുംബങ്ങളെയും നാട്ടുകാരെയും ഞങ്ങളെ പ്രവർത്തകരെയും നേതാക്കളെയും ഞങ്ങളോട് സഹായിച്ചവരെയും സഹകരിക്കുന്നവരെയും അവരെ സന്താനങ്ങളെയും പരമ്പരകളെയും നീ നന്നാക്കി തരുന്ന ഞങ്ങളെല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ചൂടുന്നവർ ഉൾപ്പെടുത്തണമല്ല. ഞങ്ങളെ നിസ്കാരങ്ങളിൽ ഉണ്ടായിട്ടില്ല, അമലിൽ ഇഖ്ലാസ് ഉണ്ടായിട്ടില്ല, ഞങ്ങളെ അമലൊക്കെ പോരായി മകളെ ന്യൂനതകൾ ഉള്ളത്. ഞങ്ങളെ റബ്ബിനൊരു ന്യൂനതകളില്ല. ഞങ്ങളെ റബ്ബ് സുബ്ഹാനൽ മലിക് ഖുദ്ദൂസ്, നിനക്കൊരു ന്യൂനതയുമില്ലല്ലോ അല്ലാ. ഞങ്ങൾ പോരായ്മകളുള്ളവർ, ഞങ്ങളെ അമലുകൾ പോരായ്മകളുള്ള അമലുകൾ, പോരായ്മയില്ലാത്ത നീയതങ്ങൾ കബൂൽ ചെയ്യണേ അല്ലോ. ഞങ്ങളെ പരാജയപ്പെടുത്തരുത് അല്ലാ. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا تقبل منا إنك أنت السميع العليم. ഹജ്ജ് ഉംറയും കരുതിയവരുണ്ട്, നീ എളുപ്പം ചെയ്യണേ അല്ലാ. വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാ, മക്കളില്ലാത്തവർക്ക് മക്കൾ നൽകണേ അല്ലാ, ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാ, തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ നൽകണേ അല്ലാ, ബിസിനസ്സിലുള്ള പ്രശ്നങ്ങളൊക്കെ നീ പരിഹരിക്കണേ അല്ലാ, പലരുടെ കയ്യിലും കുടുങ്ങിയതുകൊണ്ട് നീ സലാമത്താക്കണേ അല്ലാ, ഹക്കുകൾ വീട്ടാൻ തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളുടെ മദ്രസകളും പള്ളികളും സ്ഥാപനങ്ങളും ഒക്കെ തുറന്ന് പ്രവർത്തിക്കുമ്പോ അതൊക്കെ നിന്റെ പൊരുത്തത്തിൽ നീ പൊരുത്തപ്പെട്ട നിരക്ക് നടത്താറുള്ള തൗഫീഖ് തരണേ അല്ലാ. നാഫിയായ ഇൽമിനെയും തഖ്വയെയും ഞങ്ങൾ കേട്ടിത്തരണേ അല്ലാ. ഞങ്ങളുടെ സ്ഥാപനങ്ങൾക്ക് നീ ഇസ്സത്ത് വർദ്ധിപ്പിക്കണേ അല്ലാ. റബ്ബ്.